ഹലോ ഹലോ അശ്വനെ, ബിന്ദു അതിലെ, ഹലോ, നമസ്കാരം. നമ്മൾ പ്രോപ്പർ സോൾസിലേക്ക് ഒന്നും തുടങ്ങിയിട്ടില്ലെങ്കിലും പുതിയൊരു സാധനം കിട്ടിയപ്പോഴത്തേക്കും ഞാനൊരു ആക്രാന്തത്തിൽ അങ്ങ് കളിച്ചു തുടങ്ങാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഫുൾ ഓൺ ഒരു സ്ട്രീം ഓൺലി ഗെയിമായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കളിക്കാനായിട്ട്. ബട്ട് ക്രിയേറ്റ്, ഓക്കെ, കസ്റ്റമൈസ്. ഹലോ, ഓ, വന്നില്ലുന്നുണ്ട്. പക്ഷേ ഈ ക്യാരക്ടറിനാണല്ലോ ഇത്ര ദൂരെ നിന്ന് കാണുമ്പോഴത്തേക്കും നമ്മൾ അറിയത്തോലില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇഫ് ഐ എം നോട്ട് റോങ്, ദൂരെ നിന്നൊക്കെ നമ്മൾ കാണത്തോലും ഇല്ല. ബട്ട് ദൂരെ നോക്കുമ്പോഴേ കാണത്തോലും ഇല്ല. അശ്വിനി ഹൈ, വിഷ്ണു ഹൈ. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് മാറ്റേഴ്സ്. വാഴ ബാ. അതാ സോൾസ് ആർ പി ജി ആണ്. ഞാനിത് ഫസ്റ്റ് ടൈം കളിക്കുന്നു. ഗെയിം ഇന്ന് റിലീസ് ചെയ്തോളു, ഇന്ന് ഏർലി ആക്സസ് ആണ്. ഗെയിം റിലീസ് ചെയ്തിട്ടില്ല ഇപ്പോഴും. That the pestilence turned men's faces inside out. Made them grow limbs where none should be. That the world was nearly lost in its wake. And she prayed. സുഖമാടാം. സ്പാം ചെയ്യുന്ന ആൾക്ക് വട കൊടുക്കുക. താങ്ക് യു. Turn back while we still can. It's an island, not a fairy tale. Hisham and Sekiro Hisham thanne aano? There's no somewhere bringing the likes of them to shore. Enda souls like Hisham aano adu? Allallo. Aano. Kaano ingane irikkunna character ne aano njan create ede. Endinade njan create ede character ne? ഞാൻ കൺട്രോളർ വെച്ചിട്ടാണ് കളിക്കുന്നത്. കീബോർഡിൽ കളിക്കുന്നതിനെക്കാട്ടും ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി ഈസിയർ. കോമ്പിനേഷൻ ഓഫ് സോൾസ് ആൻഡ് എ ആർ പി ജി ആണ്. ഓക്കെ, ഞാൻ അഗൈൻ എൻ്റെ ഗെയിം പ്ലേ സാധനങ്ങളൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ ജസ്റ്റ് അങ്ങ് കയറി കളിക്കുന്നതാണ്. ഓക്കെ, അറ്റാക്ക്. കൺട്രോളറിൻ്റെ പണം സ്ക്രീനിൽ വേണം, അതിൻ്റെ ആവശ്യമില്ലല്ലോ അല്ലേ? വേണ്ടല്ലേ. ഹെലനെ കോളേജ് നൈറ്റ് ഉറക്കമൊന്നും ഇല്ല. ഇന്ന് ഉറക്കം ഉണ്ടാവുമായിരിക്കും. ഉണ്ടാവേണ്ടതാ ശരിക്കും. ഇത് ഉണ്ടല്ലോ, ഒറി ആൻഡ് ദി ബ്ലൈൻഡ് ഫോറസ്റ്റ്. അവന്മാര് ഉണ്ടാക്കിയിരിക്കുന്ന ഗെയിമാണ് കേട്ടോ. ഒറി ആൻഡ് ദി ബ്ലൈൻഡ് ഫോറസ്റ്റ്, ഒറി ആൻഡ് ദി വില്ല ഓഫ് ദി വിസ്പ്, ആ സ്റ്റുഡിയോന്റെ ആണ്. അപ്പോ ഓക്കെ, അന്ന മേളിലോട്ട് കേട്ടെടുക്കാം. ബാ. സോ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഗെയിം നല്ല ഡിഫിക്കൾട്ട് ആയിരിക്കും എന്നാണ്. അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് കുറെ തവണ ചാവാനൊക്കെ ഉള്ളതാണ്. അതുകൊണ്ടാണ് ലൈവ് ഇട്ടേക്കുന്നത്. വീഡിയോ ആയിട്ടിട്ടാണ് ലൈവ് ഇട്ടേക്കുന്നത്. അതുകൊണ്ടാണ് ഇറ്റ് മേക്സ് ഇറ്റ് ഈസിയർ, എ ലോട്ട് മോർ ഈസിയർ.
prepared to deliver you to Sakura in one piece, but get to your quarters. Stay out of our way till landfall. ഓ അപ്പോ നിന്നെ ഒരു സ്ഥലം വരെ എത്തിക്കാനാണ് എനിക്ക് പൈസ തന്നേക്കുന്നത്. പക്ഷേ നീ അടങ്ങി ഒതുങ്ങി അവിടെ താഴെ ഷിപ്പിന്റെ അടിയിൽ പോയി കുത്തിയിരുന്നാ അതിൽ നിന്ന് മേളിലിരിക്കുന്നവരെ ശല്യപ്പെടുത്തല്ലേ. എന്റെ മൂവ്മെന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആക്ച്വലി മൂവ്മെന്റ് ഭയങ്കര സ്മൂത്താണ്, എനിക്കത് ഇഷ്ടപ്പെട്ടു. ഓ ഫോൾ ഡാമേജ് ഉണ്ട് ഗെയിമില്. ഓക്കെ, ഞാനിതിൻ്റെ ട്രെയിലർ കണ്ടായിരുന്നു. ഐ സോ ദ ട്രെയിലർ. ഓക്കെ, ട്രയാങ്കിൾ ആണ് ലൂട്ട് കളക്ഷൻ്റെ ബട്ടൺ. ഓക്കെ, ഗെസ്സിങ് ഈ കോയിൻ വെച്ച് നമുക്ക് എന്താ ഈ കോയിനെ എന്തിനോ ഗുണമുള്ളതാണ്, ആവശ്യമുള്ളതാണ്. സ്റ്റട്ടറിംഗ് ഉണ്ട്, ഏർലി ആക്സസ് ആണ് ഗെയിം, അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഫ്രെയിം ലാഗും സ്റ്റട്ടറിംഗും ഉണ്ടാവും. അത് മൈൻഡ് ചെയ്യേണ്ട എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. ഗോഡ് ഓഫ് വോർ ഒന്നുമില്ല ബാക്കി ഇല്ലിടാനായിട്ട്. ഞാൻ ഗെയിം പ്ലാറ്റിനം കൂടെ എടുത്ത് ഞാൻ നിർത്തിയതാണ് ഗോഡ് ഓഫ് വോർ. റാഗ്നറോക്ക് just like that. Okay, hey you, a little help for the meal. Enikku endha venda? Hey, fetch me the mushrooms from the shell. Fetch me mushrooms from the shell. I have to keep studying. Herb mushroom. Okay, mushroom in the herbs from the shelf. Herb shelf avade adhe irikkunnu. ഇത് രണ്ടും ഈ വൃത്തിയായിട്ടുണ്ട് കൊടുക്കട്ടെ. എന്താണ് ഉണ്ടാക്കുന്നേ? മഷ്റൂം സൂപ്പ്, സിമ്പിൾ മീൽ. എന്റെ ക്യാമറ അതിന്റെ മേളിലല്ല ഇരിക്കുന്നേ. ഞാൻ ചില ഇപ്പുറ സൈഡിലേക്ക് മാറ്റി വെക്കണ്ട, അല്ലെങ്കിൽ കുറച്ചും കൂടെ പൊക്കാം ക്യാമറ വീട്ടി, കുറച്ചും കൂടെ മേളിൽ വെക്കാം. ഫീൽ ലൈക്ക് അത് ഒബ്സ്ട്രക്ട് ചെയ്യുന്നു. ഇവിടെ വയ്ക്കാം. അയ്യോ അയ്യോ, ഓക്കെ, ഐ എം ഗെസ്സിങ് ദാറ്റ്സ് ഫൈൻ. ഓ യെസ്, ഓക്കെ, അത് മതി, അത് മതി, അത് കുഴപ്പമില്ല. ഇവിടെ മൈ സ്കൂൾ ഫ്രണ്ട് മിസ്സിങ് മൈ ടീച്ചേഴ്സ്. ഹെഡ്ഫോക്സ് ഹൈഡാ. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങോട്ടേക്കല്ലേ പോകണ്ട. ഫൈൻഡ് യുവർ ക്യാബിൻ ബിലോ ആൻഡ് റെസ്റ്റ് ഫോർ ദ നൈറ്റ്. ഓക്കെ, എല്ലാം ഈ സാധനം എല്ലാം ഡിസ്ട്രക്റ്റബിൾ ആണ്. ഇറ്റ് ഗിവ്സ് അസ് ലൂട്ട്, അതുകൊണ്ട് എടുക്കാണ്ട് പോകുന്നത് ശരിയല്ലല്ലോ. ഇത് വാതിൽ തുറക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, താങ്ക് യു. ലൈവ് എൻ ടൈം അറിയില്ലടാ. ഞാൻ ഒരു ടു അവേഴ്സ് ഉണ്ടാവും. ഞാൻ 2 hours ഇട്ടിട്ട് നിർത്താമെന്നാണ് ഓർത്തെ. ഇതെല്ലാം തല്ലി പൊട്ടിച്ചിട്ട് പോവാടെ. ഇതെല്ലാം ബിഗിനർ ഏരിയ ആണ്, ട്യൂട്ടോറിയൽ ആണ്. ഓക്കെ, അവിടെയാണ് നമ്മുടെ ബെഡ്റൂം. ഓക്കെ, അങ്ങ് ഓ ഓക്കെ, ഈ ചാനൽ ആദ്യമായിട്ടാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച ഹിഷാമല്ല, വേറൊരാളുണ്ട് ഹിഷാം. സോൾസ് കളിക്കുന്നൊരു ഹിഷാമുണ്ട്. ഇങ്ങോട്ടേക്ക് തിരിച്ച് പിന്നെ
നമ്മളെ ഭദ്രമായി സ്ഥലത്ത് എത്തിക്കുക, അതാണ് ഇവരുടെ ജോബ്. പക്ഷേ ഓ കണ്ടോ കണ്ടോ, ഇതെല്ലാം പൊട്ടിച്ചെഞ്ഞിൻ്റെ അത് ലൂട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പം അത് വാരാൻ പോകണമെന്നാണ് എൻ്റെ സംശയം. നെവർ മൈൻഡ്, വാ പോയി കിടന്നുറങ്ങാം. എവിടെ ഇതാണോ? ഓക്കെ, ടുഡേ കോളേജ് സ്റ്റാർട്ടോ? ടുഡേ ഇന്ന് ഫ്രൈഡേ അല്ലേ? ഹലോ, ഓ ആ നല്ലതാ. റസ്റ്റഡ് സ്വോർഡ്, ഓക്കെ. ഒരു എക്യുപ്പബിൾ ഐറ്റം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇൻവെൻട്രിയുടെ അകത്ത് കയറിയിട്ട് സാധനം എക്യുപ്പ് ചെയ്യുക. ഓപ്പൺ ഇൻവെൻട്രി ബൈ ഹോൾഡിംഗ് ഇത് ഓർ ബൈ യൂസിങ് മെനു സെലക്ടർ. ഓക്കെ, ഇതെടുത്തിട്ട് എക്യുപ്പ് ചെയ്യുക. അറ്റാക്ക്, ചാർജ് അറ്റാക്ക്, ഡോഡ്ജ്. ഓക്കെ, ഓ സ്പെഷ്യൽ. ഓക്കെ ഓക്കെ, ഓ സ്റ്റാമിന കുറവാണല്ലോ അല്ലേ. രണ്ട് അറ്റാക്കും പിന്നെ അവനൊരു ബ്രേക്കും ഉണ്ട്, ഒരു പോസും ഉണ്ട്. ഓക്കെ, റെഡി ഷീൽഡ് എൽ ബി. ഓക്കെ, ആർ ബി എൽ ബി. ഓക്കെ, ഹൈ മജു. ഓ ഓ ഓ, ബ്ലോക്ക് ചെയ്തിട്ട് കാര്യമൊന്നുമില്ലല്ലേ. ഓ മാങ്ങാണ്ടി. ഞാൻ ഈ ആപ്പിൾ നിന്ന ടോപ്പിൽ കാണാൻ ചുമലയാണ്ട് എൻ്റെ എച്ച് പി ബൈ ദ വേ. കുറച്ചും കൂടെ ഹീലായിട്ട് പോയാൽ പോരെ. ഒരു ആപ്പിളും കൂടെ നിന്നിട്ട് വാ. ഓ ഇനി 9 സെക്കൻഡ് കൂടെ വെയിറ്റ് ചെയ്യണോ? ഓ ഓക്കെ. ഓ സ്പ്രിന്റ് ചെയ്താൽ മതി. ഓ അയ്യോ, എടാ ഞാൻ തിരിച്ച് താഴെ എത്തിയടേ. വാഴ ഇടയ്ക്ക്. ഹൈ, ഡൈനിങ് ലൈറ്റ് കണ്ടു നിർത്തിയുള്ളു. ആ ഡൈനിങ് ലൈറ്റ് ഇങ്ങേ ഡെഫിനറ്റ്ലി നോട്ട് ബാഡ്, ബട്ട് ഇറ്റ് വാസ് നോട്ട് ഗ്രേറ്റ്. അപ്രോച്ച് ദ വാൾ, നെക്സ്റ്റ് ഡോർ ആൻഡ് വൈറ്റ് സ്ലൈഡ് അലോങ് ദ വാൾ. ഓ ഓക്കെ 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 ഓക്കെ, അതായത് ഞാൻ മിസ്സായത്. സ്റ്റാഗർ ആൻ എനിമി ടു ബ്രീഫ്ലി ലോവർ ദ ഗാർഡ്, ദെപ്പെൻസ് പോയിസ് ഡാമേജ് ചെയ്യും. ഓൾറെഡി പാരി ജസ്റ്റ് ബിഫോർ എനിമി അറ്റാക്ക് ഇൻസ്റ്റന്റ്ലി സ്റ്റാഗർ ദം. ഓക്കെ, പാരി എൽ ടി. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പം പാരി ടൈമിങ് പഠിക്കാൻ സമയമായി. അയ്യോ ഭയങ്കര നേരത്തെയാ. എടാ പാരി ടൈമിങ് എന്തോന്നാണ്? ഓ ഓ മൈ ഗോഡ്, ദ പാരി ടൈമിങ് ഇസ് ഭയങ്കര. ഓ
ഭയങ്കര ക്ലോസ് ആണ് പാരി ടൈമിങ്. പാരി ടൈമിങ് ഭയങ്കര പാരി ടൈമിങ് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. നോർമലി പണ്ട് ചെയ്യാറുണ്ടായിരുന്നത് ഒരു 6 വീഡിയോ ഒക്കെ വെച്ച് ചെയ്യായിരുന്നു ഡെയിലി. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ 2 വീഡിയോയൊക്കെ 1 വീഡിയോയൊക്കെയാണ്. എനിക്ക് ചെയ്യേണ്ടത് 3 ചെയ്യണമെന്നാണ്. സോ സ്നീക്ക് 3 ചെയ്യണമെന്നാണ്. സോ ഫ്രെയിം ഡ്രോപ്പ് ഉണ്ടല്ലേ, ചെറുതായിട്ട് ഇച്ചിരെ. ജിനിമലി ഹൈഡാ, സോറി, എനിക്ക് ഇഷ്ടപ്പെടും. ആ ഞാൻ 1 കളിച്ചിട്ടുണ്ട്, 1 കണ്ടായിരുന്നോ. മാഗ സിമുലേറ്റർ അടുത്ത ദിവസം വീഡിയോ ആണോ? നോട്ട് വോട്ട്. പിന്നെ എന്തെന്ന് എന്റെ പേര്? ചെറിയ ഫ്രെയിം ഡ്രോപ്പ് ഉണ്ട്, ഞാൻ നോക്കട്ടെ. അറ്റൻഡ് നമുക്കിവിടെ വീണ്ടും ഏർലി ആക്സസിലാണ് ഗെയിം, ഇതൊക്കെ പ്രതീക്ഷിക്കണം. ഞാനത് എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് കളിക്കുന്നത്. ആക്ച്വലി നമുക്ക് 120 മതി, വേണ്ട 110 മതി. എൻ്റെ റെൻഡർ സ്കെയില് ഒരു 95 വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ സ്മൂത്ത് ആയല്ലോ. ഓക്കെ, 1 കണ്ടില്ല. ആ കണ്ടിന്യൂഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. സിമിലർ ഒരു സിനാറിയോ ആണ്, കണ്ടിന്യൂഷൻ അല്ല, പക്ഷെ സിമിലർ സിനാറിയോ ആണ്, അത്രേ ഉള്ളൂ. ആ 1 ഇവൻസിന് ശേഷം നടക്കുന്ന കാര്യങ്ങളാണ് 2 അവർ കാണിക്കുന്നത്. സോ ലാഗ് 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 ചെറുതായിട്ട്. ഇതിന്റെ പാരി ടൈമിങ് പഠിക്കാൻ കുറച്ച് സമയം എടുക്കും. അതാണോ ക്യാപ്റ്റൻ ചേച്ചി? ഓക്കെ, അത് വില്ലത്തിയാണ്. ഓക്കെ, നല്ല ആളല്ല വില്ലത്തിയായിരുന്നു. ഓ, ആൾക്കാരെ കാണാൻ മേലടേ. അയ്യോ, ഒരു അപ്രോക്സിമേഷൻ വെച്ച് വെട്ടുന്നതാണേ. ചാവട്ടി. ഓക്കെ, ചേച്ചി അല്ല, വേറെ ഏത് വാഴ. അമ്മേ, get to the great angle, press triangle to open. Okay, yes.
എനിക്ക് പാരി വിൻഡോ പഠിക്കണോടാ. അടിച്ചേ കുട്ടാ, ഞാൻ ഭയങ്കര നേരത്തെ നിൽക്കുന്നു, ഭയങ്കര ലേറ്റ് ആവുകയും ചെയ്തു. ഹൈഡാ, ഓക്കെ, ഒരു ആലയിൽ നിന്നെങ്കിലും രക്ഷിക്കാൻ പറ്റി. ഒന്ന് വെട്ടിക്കേ ബ്രോ, വെട്ടിക്കേ വെട്ടിക്കേ. ഹലോ, ഓക്കെ, എനിക്ക് പാരിയെ അറിയില്ല. പാരി, ഓക്കെ പാരി ചെയ്ത് വെട്ടിക്കേ, വെട്ടോ. ഓ, ഭയങ്കര ടൈറ്റ് വിൻഡോയുടെ, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ദ വിൻഡോ ഇസ് ഭയങ്കര ടൈറ്റ് ആണ്. ഭ്രാന്ത്. എങ്ങനെ മണ്ടേ കയറുന്നേ? ഓ ദൈവമേ, അമ്മേ. വോ, വെട്ടിക്കേ. ഓ എടാ, എനിക്ക് പാരി ചെയ്യാൻ അറിയത്തില്ലടാ, പാരി ചെയ്യാനായിട്ട് എനിക്ക് അറിയത്തില്ലടാ. പൊട്ടപ്പോലെ ഞാൻ ചാവും തോന്നുന്നു. ഐഡാ ബോബൻ, ഐഡാ ടി സി, ഹലോ ഇവിടെ, ഹലോ. The combat feels repetitive though. It's too late for any of us. Anita, hello. Game nallaanengile njan pinne indinde live edathullu to, just so you know. Njan kalakkim. Ha, pacha na live edunnalle, koyappilla. Aida. Ha 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 ha. സോ ബേസിക്കലി മറ്റേ ചേട്ടനെ കപ്പലിൽ സേഫായിട്ട് ഒരു സ്ഥലം വരെ എത്തിക്കാനായിട്ടായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ പോകുന്ന വഴിക്ക് ഇവർ പൊക്കൊണ്ടിരുന്ന ആ ഐലൻഡിൽ നിന്നുള്ള ആൾക്കാർ കപ്പലിൻ്റെ അകത്തെ കയറിയിട്ട് എല്ലാവരെയും വെട്ടിക്കുന്നു. ആരും ഞങ്ങളുടെ ഐലൻഡിൽ വന്ന് ലാൻഡ് ചെയ്യണ്ടെന്ന്. അപ്പോഴത്തേക്കും കടലമ്മ വന്ന് എടുത്ത് കപ്പലിനെ കൊണ്ടുപോയി കല്യാണിട്ട് ഇടിച്ച് എല്ലാവരെയും കൊന്നു കളഞ്ഞു. അതാണ് ബേസിക്കലി സംഭവിച്ചത്. ദാറ്റ് ഇസ് ഓൾ ദാറ്റ് ഹാപ്പൻഡ്. സിമ്പിൾ. അത്രയാണ് സംഭവിച്ചേക്കുന്നത് ഇതുവരെ. ഇന്ന് ക്യാരക്ടേഴ്സിന് എല്ലാത്തിനും ബോഡി ഷേപ്പ് ഭയങ്കര വ്യത്യാസമുണ്ട്. Long live the king. He was a great man and a good friend. I will mourn him. We will all mourn him. Your father's soul is at rest now, King Magnus. The people look to you for strength. I offer my condolences and my counsel, as I did for your father for many years. The great pestilence has returned, Lord Bowrus. Yes, I have heard the rumors. They're not rumors. Even now, that is the land of Sacra, just off our own shores. Turn their women into unspeakable things. The pestilence is a punishment upon those who have lost their faith. Is it now? How convenient. You question the church. You're not the church, Madrigal. You're just the tip of its spear. Enough.
Whatever the cause of this sickness, I cannot allow it to spread. Mm. My father has been weak for many years. Game irangittilla my reign doing what he could not. My king, you are grieving. I must recommend against it. It's already done. Tomorrow, Madrigal Selene and her Inquisition will set sail for Sacra. I promise we will cleanse the island of this wickedness. 35 GB. Our new king's faith in the church is well placed. Our king's faith was never in question. Ellsworth is a strong ruler, your grace. Sacra will recover. No. Sacra will be reborn. Oh. This is my responsibility to the kingdom. With God's hands, we will reach into every corner of the island and bring it like a newborn babe. Screaming into the light. ഇത് നമ്മുടെ ക്യാരക്ടർ ആ സാക്ര ചേച്ചിയുടെ കയ്യിലുണ്ടായിരുന്ന ഈ പി കോഡില് ഹാ സോ മറ്റേ കിങ് ചത്തു എന്ന് പറഞ്ഞ് ഐ തിങ്ക് നെയ്ബറിംഗ് കിങ്ഡത്തിലുള്ള ഏതോ കിങ് ചത്തതാണെന്ന് തോന്നുന്നു പക്ഷെ അവന്റെയും ഐഡിയ ഈ സാക്ര എന്ന് പറഞ്ഞ ഐലൻഡ് ഉണ്ടല്ലോ അത് കീഴടക്കാനാണ് നമ്മളിപ്പോ ഈ ക്രാഷ് ലാൻഡ് ചെയ്തേക്കുന്ന ഈ സാക്ര എന്ന് പറഞ്ഞ ഐലൻഡിലാണെന്ന് എനിക്ക് തോന്നുന്നു മറ്റേ ചേച്ചി ബി പി കൊള്ളുള്ള ചേച്ചി സാക്ര ഐലൻഡിലെ ഏതോ ഭ്രാന്തിയായിരുന്നു അമ്മേ ക്രാബിനടികൊണ്ട് ചാവോ ഏ എന്നെ അപ്പുറത്ത് നിന്നാരോ വിളിക്കുന്നു അങ്ങോട്ടേക്ക് പോവാട്ടോ വെയിറ്റ് ചെയ്യട്ടോ ഓ ഇവിടെ ഓപ്പൺ വേൾഡിലൊക്കെ കുറേ സാധനം കിടക്കും ഞാൻ അതെല്ലാം ഒന്ന് വാരിക്കോട്ടെ പാൻറ്റും ചട്ടിയൊക്കെ നല്ല രീതിയിൽ ഗെയിം സ്ട്രട്ടർ ആവുന്നുണ്ട് ഒന്നുകൊണ്ടും പേടിക്കണ്ട ഗെയിമാണ് ഞാനല്ല ഐ ഏതാ നല്ലത് ആ മാറ്റതല്ലേ നല്ലതാണ് ഉറങ്ങിക്കോടാ ബൈഡാ ഓക്കെ ഈ സൈഡിലേക്ക് ഇപ്പോഴത്തേക്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒന്നുമില്ല ഓക്കെ ഇതൊക്കെ ഫുഡ് ഐറ്റുമാണ് നമുക്ക് പിന്നത്തേക്ക് ഉപയോഗിക്കാനുള്ളതാ കിട്ടുന്നല്ലേ ബ്രോയിനെയൊക്കെ വെട്ടിക്കൊന്നിട്ട് വാ ഇനി എന്നെ ഇപ്പറന്ന് ഏതോ വിധം വിളിച്ചായിരുന്നല്ലോ എവിടെ അതേ ഇരിക്കുന്നു ഇവനാണ് എന്നെ വിളിച്ചത് ഇവിടെ നമുക്ക് ഡിഗ് ചെയ്യാൻ പറ്റും ഷവൽ എക്യൂപ്പ് ചെയ്ത് വെച്ചേക്കാണ് എൻ്റെ കയ്യിൽ ഷവൽ ഇല്ലല്ലോ ഇല്ല ഇത് മരം വെട്ടാനുള്ളതാന്നല്ലേ ഓ അത് ടൂൾസിന്റെ സ്ലോട്ടാണ് അത് ഓക്കെ ഓ മറ്റേ ഷിപ്പിന്റെ ക്യാപ്റ്റൻ ചേട്ടൻ പറഞ്ഞായിരുന്നല്ലോ ഓക്കെ നീ യു ആർ ബാഡ് ന്യൂസ് നീ ഷിപ്പിൽ കയറിയപ്പോഴേ എനിക്ക് തോന്നി നീ വട കിട്ടുമെന്ന് എന്ന് പറഞ്ഞ ചേട്ടനാണ് ഇയാള് ജന്തുക്കളാന്ന് തോന്നുന്നു മാപ്പുണ്ട് ഗെയിമിന് മാപ്പുണ്ട് ഓ ദൈവമേ ഓക്കെ നന്നായിട്ടുണ്ട് മാപ്പ് നമ്മള് മൂവി എന്നനുസരിച്ചാണ് റിവീൽ ആവത്തുള്ളൂ സോ ഞാൻ ഇവിടെ നീ ഈ പീക്കിരി ജന്തുക്കളെയൊക്കെ പിടിച്ചുകൊണ്ട് കാണുന്ന കഴിഞ്ഞാൽ ഒരിക്കലും ഈ മാപ്പും ഈ കളിയും അങ്ങോട്ടേക്ക് നീങ്ങലും ഒന്നും ഉണ്ടാകത്തില്ല ആ കാരണം കൊണ്ട് തന്നെ നമുക്ക് ടപ്പേ ടപ്പേന്ന് ഫ്രണ്ടിലോട്ട് പോവാം
Spend focus on only your weapon rune. The purpose is to like running into every weapon. Ready a weapon to perform its runes. LB or RB വെച്ചിട്ട് വെപ്പൺ ഹാൻഡും കൊണ്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ. ഫാസ്റ്റ് ക്വിക്ക് സ്റ്റെപ്പ്. വെഹിക്കിൾ കൺട്രോൾ ദ ഡോഡ്ജ് പെർഫോം. ക്വിക്ക് സ്റ്റെപ്പ് നോർമൽ വന്ന റോഡ് ഹെവിനോ സ്ലോ റോഡ് പ്ലസ് ട്രാഗർ എനിമീസ് ഓൾവേസ് ടോൾഡ് ടോട്ടൽ വെയിറ്റ് എക്വിപ്പ് ചെയ്തേക്കുന്നത് അനുസരിച്ചിട്ടാണ് നമ്മുടെ. ഓക്കെ. വീണ്ടും കൊണ്ട് ഓക്കെ. Charge spell must be held successfully to cast. അതുകൊണ്ടാണ് എൻ്റെ മറ്റ് രണ്ടാമത്തെ സ്പെല്ല് വരാൻ ഞാൻ പണ്ടായാലും കുറേ നേരം എടുക്കും അത് വരാനായിട്ട്. പെമിനി ഹൈഡ് കുറേ നേരം എടുക്കും അവസാനം വരാനായിട്ട്. ഓക്കെ. റിക്വയർ ദ ഫിഷിംഗ് റോഡ്. ഓ, എൻ്റെ മേളിൽ ചെസ്റ്റ് ഇരിക്കുന്നു. ഫോക്കസ് ഓട്ടോമാറ്റിക്കലി റീചാർജ് ആവുന്നതാണോ? ഓ, ഇതിൻ്റെ ബട്ടൺസ് ഭയങ്കര വിയേർഡാണ്. ക്രേസി ഫ്രിക്കിൻ വിയേർഡ്. ആക്ച്വലി ഹാ, ഇത് മതി. അതിൻ്റെ മേളിൽ എന്തോന്നാ? ഊ, റഷ്യൻ റെക്കോർഡ് പ്രോഗ്രസ്. ഓക്കെ. ഓ, സോ സേഫ് പോയിന്റ്. ഇറ്റ്സ് എ സേഫ് പോയിന്റ്. നമ്മുടെ റേസ് എന്ന് പറഞ്ഞാൽ ഈ സെറം എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ സെറമാണ് നമ്മുടെ റേസ്. നമ്മൾ ഹ്യൂമൺ അല്ലേ, നമ്മൾ സെറം ആണ്. സെറം, സി ഇ ആർ ഐ എം. ആ സാധനത്തിൻ്റെ ഒരു സെറം വിസ്പേഴ്സ് എന്നാണ്. ഓ വെയിറ്റ്, മറ്റേ സാധനം എന്താ സ്പെല്ല് എന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അതെന്റെ ഹെൽത്ത് നക്കും. വെറുതെ അല്ല, ഞാൻ ഓർത്തല്ലോ എങ്ങനെ എന്റെ ഹെൽത്ത് പോകുന്നേന്ന്. അതിന്റെ രണ്ടാമത്തെ എബിലിറ്റി ഉണ്ടല്ലോ, ആ ചാനൽ എബിലിറ്റി. എന്റെ ഹെൽത്ത് നക്കുന്നത് വെറുതെ അല്ല. ചത്ത് കഴിഞ്ഞാൽ അങ്ങനെ പറ, ഞാൻ ഓർത്തില്ല. ചത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചത്ത് കഴിഞ്ഞാലോ ആ സ്പെല്ലിൻ്റെ രണ്ടാമത്തെ സ്കില്ല്. അതാ ഹെൽത്ത് യൂസേജ്. ഞാൻ ഓർത്തെ എന്റെ എച്ച് പി എങ്ങനെ ഇങ്ങനെ പോയെന്ന്. പുല്ല്. ഓ, ആൻഡ് ഫക്കിംഗ് ഹെവി ക്ലാസ് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഐ ഡോണ്ട് ലൈക്ക് ദ ഹെവി ക്ലാസ്. ഭയങ്കര വെയിറ്റ്. ഐ റാദർ ജസ്റ്റ് ഗോ ഫോർ സംതിങ് ലൈറ്റ്. ഞാൻ പേടിച്ചു പോയി. ഒറ്റ അറ്റാക്കേ ചെയ്യാൻ പറ്റത്തുള്ളൂടാ നമ്മള് ഹെവി ആണെങ്കിൽ. ഹെവി ക്ലാസ് ആണെങ്കിൽ ഒറ്റ അറ്റാക്കേ ചെയ്യാൻ പറ്റും. ലിറ്ററലി ഒറ്റ അറ്റാക്കാണ് പറ്റത്തുള്ളൂ. എനിക്ക് എനിക്ക് ഇത് പറ്റത്തില്ലേ. ഐ ഡോണ്ട് വോണ്ട് ടു യൂസ് ദിസ് ഷിറ്റ്. സ്റ്റാഫാ ഭേദം. എന്തോന്ന് അറിയാം, ഹെവി ക്ലാസ് ഭയങ്കര ഷിറ്റടേ. ഐ വുഡ് നെവർ. സ്റ്റാഫാടാ ഭേദം. അതാകുമ്പോൾ ഓടിപ്പോവെങ്കിലും ചെയ്യാം. അമ്മീ,
എനിക്ക് ഫോക്കസ് പോയിന്റുകളൊന്നും ഇല്ല. ഞാനിപ്പോ എന്ത് ചെയ്യും? ഓ അങ്ങനെ അടിയടാ നീ, അടിയടാ നീ, അടിയടാ, അടിക്കുന്നില്ല. എടാ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല, എനിക്ക് അങ്ങോട്ടേക്ക് പോകണ്ട, എനിക്ക് ആ സാധനം വേണ്ട. അവിടെ ഒരു ചെസ്റ്റാണ് ഉള്ളത്, എനിക്കത് വേണ്ട. ചെസ്റ്റ് വേണമെങ്കിലല്ലേ പ്രശ്നമുള്ളൂ, എനിക്ക് ചെസ്റ്റ് വേണ്ട. അപ്പം ആർക്കാ പ്രശ്നമുള്ളു? എനിക്ക് വേണ്ട ചെസ്റ്റ്, എനിക്ക് വേണ്ട. വേണമെങ്കിലല്ലേ അങ്ങോട്ട് പോകണ്ട ആവശ്യമില്ല, എനിക്ക് വേണ്ടേ. എനിക്ക് നോട്ട്സൈഡിൽ പോയി ഡാമേജ്. ആ ശരി, ഫയർ പിറ്റ്സ്. ആ ശരി, വേണമെങ്കിലല്ലേ അതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമുള്ളൂ, എനിക്ക് വേണ്ട. എല്ലാം എടുക്കുക, എന്തിനാ അവിടെ വെച്ചേക്കുന്നത്? ബാക്കി വെക്കുന്ന എന്നാത്തിന്? കുക്ക്. ഓ, റെസിപ്പി അറിയുന്ന സാധനങ്ങൾ മാത്രമേ കുക്കാൻ പറ്റുള്ളൂ. ഓക്കെ ശരി എന്നാ. ഓക്കെ, ആൻഡ് മറ്റേ മീലിൻ്റെ സാധനം എവിടെയെന്ന് മാറ്റുന്നേ? അയ്യോ, ഫുഡിൻ്റെ സാധനം എവിടെയാ മാറ്റുന്നേ? ഞാൻ മറന്നു കേട്ടു. സ്മോൾ വയൽ ഓഫ് പോയിസ്. ഓ, ഞെക്കി പിടിച്ചാൽ മതി. ആ ഓക്കെ ഓക്കെ ഓക്കെ, ഞെക്കി പിടിച്ചാൽ മതി. ഇവിടെ എന്താ ഉള്ളത്? ഞാൻ എന്തിനാ ഈ അനാവശ്യമായിട്ടുള്ള ഈ തൊള്ളയുടെ അകത്തേക്കൊക്കെ പോകുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ശരിക്കും ആക്ച്വലി ആക്ച്വലി എനിക്ക് പോകേണ്ട വഴിക്കൊക്കെ മാത്രം എനിക്ക് ഇങ്ങ് പോയാൽ പോരെ? ഞാൻ എന്തിനാ ഈ വൃത്തിയുടെ വഴി കൂടെ ഒക്കെ പോകുന്നേ? ആക്ച്വലി അതിൻ്റെ മുകളിലേക്കൂടെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ചെസ്റ്റ് ഞാൻ കണ്ടു. സ്ക്രാപ്പ് ബോംബോ. അതല്ലേ, അതല്ലേ ഡാർലിംഗ്, വേണ്ട. പാവ എന്നെ നീ മ്ലേച്ചൻ ആക്കരുത്. ആ മുക്കി, ആ മുക്കി, ആ മുക്കി. അയ്യടാ, ലോകടത്തിൽ എന്ത് ചെയ്യാനാ? ആ നന്നായി, വഴിയുടെ നടുക്ക് വന്നിട്ടേക്കുന്നു. ചെയിൻ സ്കിൻ ഇൻ മൈൻക്രാഫ്റ്റാ എടാ നീ? അതിൻ്റെ അകത്ത് ഒറിജിനൽ മൈൻക്രാഫ്റ്റ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് സ്കിന്ന് നിനക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ഫേക്ക് മൈൻക്രാഫ്റ്റ് ആണെങ്കിലും അതിൻ്റെ സ്കിന്ന് നിനക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ആക്ച്വലി ടാർഗറ്റ് ലോക്ക് ഓൺ ഇല്ലാത്ത എന്ത് ചിറ്റാന്നറിയോ? ഒരു വെട്ടും കൂടെ ഓടാ. ടാർഗറ്റ് ലോക്ക് ഓൺ ഇല്ലാത്ത എന്ത് വൃത്തിയിടാന്നറിയോ? എനിക്ക് അതാ ഇഷ്ടമല്ലാത്ത കേട്ടോ, എനിക്ക് ടാർഗറ്റ് ലോക്ക് ഓൺ വേണം. എനിക്ക് അത്രയും ചാണമുള്ള കിഡ്നി എനിക്കുണ്ടോ? ആ ഇല്ല, ഞാൻ പഠിച്ചു. ഹലോ, ഡോഡ് ചെയ്ത് ഡോഡ് ചെയ്ത് കളിക്കണം ഹെവി ക്ലാസ് ആണെങ്കിൽ, അല്ലാണ്ട് നമ്മളെ കൊണ്ട് പറ്റൂല. എനിക്ക് വല്ല റേഞ്ചറോ ആർച്ചറോ എന്തെങ്കിലുമൊക്കെ തന്നായിരുന്നെങ്കിൽ ഞാൻ ഇത് സന്തോഷമായിട്ട് കളിക്കുമായിരുന്നു എന്നറിയോ.
ഏ റേഞ്ചറോ ആർച്ചറോ അങ്ങനത്തെ ക്ലാസ്സൊക്കെ തന്നായിരുന്നെങ്കിൽ, അങ്ങനത്തെ എക്യൂപ്മെന്റ് തന്നായിരുന്നെങ്കിൽ ഞാൻ എന്ത് സന്തോഷമായിട്ട് ഇന്ന് കളിച്ചെന്നറിയോ. ഏയ് പക്ഷെ നോ നോ, ഇനി അങ്ങനെ ഒന്നും സന്തോഷിക്കല്ലേ. അയ്യോ 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 ആ ആ ഓക്കെ. ഇതെന്താണല്ലോ, ക്യാമറയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഫിക്സ്ഡ് ക്യാമറയെ, ഡിയാബ്ലോ സ്റ്റൈൽ ക്യാമറ ആയതുകൊണ്ട് പട്ടാ നോൺ ജാവ ജാവയുടെ ഇരുന്ന് തന്നെ ഞാനും പറഞ്ഞു കണി പോകുന്ന വേറെ ആ ഭാഗ്യത്തിന് ലെവലപ്പ് ചെയ്തടാ, അല്ല ഞാൻ ചത്തേനെ. ലെവലപ്പ് ചെയ്തില്ലെന്ന് ഇപ്പൊ ചത്തേനെ. അവിടെ പി സി എടാ പി സി പി സി പി സി. ഈ ഗെയിമിനകത്ത് ലെവലപ്പ് ചെയ്യുമ്പോഴേ നമുക്ക് എച്ച് പി റീജൻ കിട്ടും, അതറിയാം. എഫ് പി എസ് ഡ്രോപ്പ്, എഫ് പി എസ് ഡ്രോപ്പ്. നൈസ് നൈസ്. അങ്ങോട്ടേക്ക് നമുക്ക് പോണ്ട, നമുക്ക് ഇപ്പുറത്തോട്ട് പോകാം. ലെഫ്റ്റ് എടാ ശരിക്കും എങ്ങോട്ടാ പോണ്ടേ ഭണ്ഡാരം? ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ പോകണമല്ലേ, അങ്ങനെ പോകാം, കറങ്ങിപ്പോ. ഒരു മാഷ്റൂമും കൂടെ എന്തിനാലോ ക്രോസ് കിട്ടുമെങ്കിൽ പ്രോഗ്രസ് ചെയ്യുമ്പോൾ. എനിക്ക് ഐ വോണ്ട് എ നോർമൽ ബോ, ഐ വോണ്ട് എ ടു ഹാൻഡഡ് ബോ. ഡിയാബ്ലോ എടേ, ഡിയാബ്ലോ ഞാൻ ചിലപ്പോൾ ലൈവ് ഇടും കേട്ടോ. എനിക്ക് ലൈവ് ഇടാൻ തോന്നുന്നു ഡിയാബ്ലോ. വീഡിയോ ഇട്ടപ്പോ അയോണ്ടോ, വീഡിയോ ഇട്ടപ്പോ എങ്ങനെയായിരുന്നു? അയ്യോ എടാ പട്ടി, നന്നായി, താങ്ക് യു. പാടോ, ഒരു മനുഷ്യനില്ലാത്ത സമയത്തും പൂട്ടി വെച്ചോളൂ ഓരോരോ വൃത്തികെട്ടവന്മാർ. ഹായ് സാറ, ഹലോ, എവിടെ വേണമെങ്കിൽ പോവാം, എവിടെ വേണമെങ്കിലും പോവാം, നിനക്കത് പറയാം. ആദ്യം തന്നെ ഞാൻ മറ്റേ എന്താ മെലീന പോലത്തെ ഏതെങ്കിലും വാഴയുടെ കാലിലടിച്ചെന്ന് കയറിയാലോ രസമായിരിക്കും. നീ ആലോചിച്ച് നോക്ക്, ഗെയിം തുടങ്ങിയുള്ളൂ, അപ്പം തന്നെ മെലീനേനെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നൈസായിരിക്കത്തില്ലേ? അതുപോലെയാണ് സെറം വിസ്പർ. ഓക്കെ, എൻ്റെ ഒരു ഒരു ദിതി ശരിയാണെങ്കിൽ ഇതിൻ്റെ മേളിൽ കൂടെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് അയ്യോ കോപ്പർ പിക്കാക്സ് ഓക്കെ എക്വിപ്പ് ചെയ്തു. എന്താ ഗ്ലൗസ് ഓക്കെ. എനിക്കിപ്പോഴും മറ്റേ താക്കോല് കിട്ടിയില്ല എടാ, ഇത്ര ആയിട്ട് വീഴുമ്പോഴേക്കും ഡ്രോപ്പ് ഡാമേജ് എടുക്കുന്നേ. ശാന്തി പെണ്ണുമ്പിള്ള എടാ, നീ അവിടെയല്ലേ നിക്ക, നീ എന്തിനാ എന്നെ തല്ലാൻ വരുന്നത്? ഇവിടെ നിൽക്കുന്ന എന്നെ പെതുക്കെ പെതു. ആ ആ സ്റ്റെൽത്ത് സ്റ്റെൽത്ത് സ്റ്റെൽത്ത്. പട്ടി കാണല്ലേ? ആ നല്ല കാര്യം, ഭാഗ്യത്തിന് ഈ ഗെയിമിൻ്റെ സ്റ്റെൽത്ത് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അല്ല എന്നെങ്കിൽ വട കിട്ടിയേനെ. താങ്ക് യു. എൻ്റെ മേളിലേക്ക് ഇങ്ങനെ കയറും. ഓ ഓക്കെ,
തൊപ്പി. ഓക്കെ നൈസ്. മഴയും പുല്ലും കായയും. അയ്യോ ഞാനല്ല. അയ്യോ അയ്യോ എടാ പട്ടി. അയ്യോ 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 കള്ളപ്പന്നി. അവ അവന്റെ ഉണ്ടംപൊരി എറിയൂട അവൻ. വിഷ്ണു അന്നാലും നീ ഹലോ ഒരു വാക്ക് ഒരു സൂചന നിനക്ക് തരായിരുന്നു കേട്ടോ. നിനക്ക് ഒരു ഒരു സൂചന തരായിരുന്നു നിനക്ക്. ഇനി ഇവിടെ നൈസായിട്ടേ. എന്നെ കാണല്ലേ കേട്ടോ, ഞാനിവിടെ ഇല്ല കേട്ടോ. കാണല്ലേ കാണല്ലേ. അതാ മിസ്റ്റേക്കോ അതൊക്കെ എന്താ. ബൈ ദി ഫോക്കസ് എങ്ങനെ തിരിച്ചു കിട്ടുന്നേ എനിക്കറിയത്തില്ല കേട്ടോ. ഫോക്കസ് എങ്ങനെയാണ് തിരിച്ചു കിട്ടുന്നേ. ആ അതെ പിക്കക്സ്. ഹായ് ഹായ് ഓക്കേ. ഇങ്ങോട്ടാണോ വേണ്ടത്? ഊ ഊ അവിടെ ജസ്റ്റ് ഉണ്ട്. എടാ പറമ്പിലൊക്കെ ചേട്ടന്മാർ നിൽക്കുന്നു. ആണോ? അവന് തലക്കെട്ട് ഇട്ട് കൊല്ലാൻ പറ്റുമോ? എടാ ഗേറ്റ് ലിവർ ഹാൻഡിൽ അവൻ്റെ അമ്മൂമ്മ. ഇനി ഞാൻ അതെവിടെ ഞാൻ കണ്ടുപിടിക്കും ഗേറ്റ് ലിവർ ഹാൻഡിൽ. ഹെവി ഗേറ്റ് ക്ലോസ് ലിവർ സീംസ് ടു ഹാവ് ബിൻ സാബോട്ടേജ്ഡ്. ഹലോ ഞാൻ പറഞ്ഞല്ലോ ഹലോന്ന്. തലക്കെട്ട് ചാടിക്കഴിഞ്ഞാൽ എനിക്ക് ഡാമേജ് എടുക്കുന്നല്ലാണ്ട്. പട്ടി നീ ദൂരെ പോയല്ലേ നീ എറിയുന്നേ. നീ അടുത്ത് വന്ന് നിക്ക് നീ. All fall, only some rise. Challenge to get in Texas. ഈ ഗേറ്റ് തുറക്കാനായിട്ട് ആ ലിവർ താത്തണം. ലിവർ താത്തണമെങ്കിൽ അതിൻ്റെ എന്താണ്ടോ സുന വേണം. ആ സുന കണ്ടുപിടിക്കാൻ ഞാൻ കുറച്ച് പാട് വേണം എന്നാണ് പറഞ്ഞു വരുന്നത് ബേസിക്കലി. ആ മെസ്സോ മെസ്സോളക്കി അതെന്തുണ്ടോ. എടാ എനിക്കിവിടെ മുകളിലോട്ട് ചാടി കയറാൻ പറ്റുമോ? ഡേ ഇല്ല ഇല്ല പേടെ. വിഷ്ണു ഒന്ന് വടം കൊടുക്കുമോ പ്ലീസ്. എനിക്ക് ഓൾ ടാപ് ചെയ്യാൻ വയ്യാത്തോണ്ട് പൈഡറാണ്. താങ്ക് യു. സക്സസ്ഫുൾ അറ്റാക്കുകൾ ലാൻഡ് ചെയ്ത് കഴിയുമ്പോഴും ഓ വെയിറ്റ് മറ്റേ ഫോക്കസ് ബാർ ഇതാണ്. ദി മഞ്ഞ നിറമുള്ള ബാർ എൻ്റെ ഹെൽത്തിൻ്റെ മേളിലുള്ള ചെറിയ ബാർ കണ്ടോ, അതാണ് ഫോക്കസ് ബാർ കേട്ടോ. നമുക്കത് റിപ്ലൻഷ് ചെയ്യേണ്ട പോർഷൻസ് ഉപയോഗിക്കാം. ഐ സോ ദാറ്റ് യു കൻ യൂസ് പോർഷൻസ്.
നമുക്ക് പോഷൻസ് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഞാൻ കണ്ടുകണ്ട. 50 ഫോക്കസ് വേണം ഒരു സ്പെല്ല് കാസ്റ്റ് ചെയ്യാനായിട്ട്. ഹാ ഓക്കെ. പേടിച്ചു ഞാൻ പണ്ടാര. 50 ഫോക്കസ് വേണം ഒരു സ്പെല്ല് കാസ്റ്റ് ചെയ്യാൻ. ഒരു സ്പെല്ല് എന്നല്ല, ഓരോ സ്പെല്ലും. അയ്യോ പറ്റിച്ചേ. ഇനി നമുക്ക് സ്പെല്ലുകളില്ല. ഓ യെസ്, സക്സസ്ഫുൾ അറ്റാക്കുകൾ തന്നെയാണ് കേട്ടോ. സക്സസ്ഫുൾ മീലി അറ്റാക്കുകൾ ലാൻഡ് ചെയ്യുമ്പോൾ ഫോക്കസ് ഇത് ചെയ്യും. സക്സസ്ഫുൾ മീലി അറ്റാക്സ് റീജനറേറ്റ്സ് ഫോക്കസ്, നമ്മൾ പഠിച്ചു. മീലി അറ്റാക്ക് ചെയ്യുമ്പോൾ ഫോക്കസ് തിരിച്ചു കിട്ടും. മാജിക് അറ്റാക്കിന് തിരിച്ചു കിട്ടത്തില്ല. അതല്ല, എനിക്ക് വേറെ അറിയേണ്ട സംഭവം എന്താണെന്ന് അറിയോ? നമുക്ക് ഹോട്ട് സ്വാപ്പ് ചെയ്യാൻ പറ്റുമോ എന്നാണ് എക്വിപ്മെൻറ്റ്. മീനിങ് ഇപ്പം ഞാൻ പെട്ടെന്ന് ഇഫ് ഐ റൺ ഔട്ട് ഓഫ് ഫോക്കസ് ആൻഡ് ഐ വോണ്ട് ടു. ഓ, എനിമീസ് റീസ്പോൺ ആവില്ല കേട്ടോ. ആ, നന്നായിട്ടുണ്ട്. ഈ ഷീൽഡുള്ള പട്ടീനെ എല്ലാം മറ്റവനെ ആടെ അടിക്കണ്ടേ. യാ അനോയിങ് ദോ, അനോയിങ്. Definitely annoying. Two-handed weapon എങ്ങനെ ബ്ലോക്ക് ചെയ്യാനാടാ? Two-handed weapon blocking pretty impossible. Parry, ആ വെപ്പൺ സ്വാപ്പ് ആണ് ഞാൻ പറഞ്ഞത്. വെപ്പൺ സ്വാപ്പ് ചെയ്യാനായിട്ട് ഇത് ഇപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഇഫ് ഐ വോണ്ട് ടു സ്വിച്ച് ടു ദ ഗ്രേറ്റ് സ്വോർഡ്. അയ്യോ, അവിടെ മൂന്ന് പേരുണ്ടല്ലേ. ഇങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പേ ഓരോരുത്തരായിട്ടുള്ള സ്ഥലം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. ഗായന്റെ മേളിലും ഒരു ഒരു മുറിയുണ്ട്. ഇവിടെ പക്ഷെ എങ്ങനെ കയറും? അതിലേക്കുള്ള വഴി അതിൻ്റെ ആ ഡോറിൻ്റെ അപ്പുറത്തെ കടയാണല്ലേ. സ്ലോട്ട്സ് അൺലോക്ക് ചെയ്യണം. അതെങ്ങനെ അൺലോക്ക് ചെയ്യും? ഇതിൻ്റെ അകത്താണോ? അല്ല. സ്ട്രെങ്ത്, ഡെക്സ്റ്റെറിറ്റി, ഇതിൽ ഫോക്കസ് കൂട്ടിയെന്ത് പറ്റും? ആ അങ്ങനെയാകുമ്പോൾ ഞാൻ ഫുൾ മാജിക്കിന് വേണ്ടിയിട്ട് കളിക്കേണ്ടി വരും. പക്ഷെ ഇത് കൂട്ടിക്കഴിഞ്ഞാൽ എൻ്റെ വെയ്റ്റ് ക്ലാസ് ആക്ച്വലി ഏർലി ഗെയിമിലെ ടൈറ്റിൽ വായിച്ച് നോക്ക് ബ്രദർ. അയ്യോ, എന്നെ കണ്ടടാ.
ഓക്കെ, ഞാൻ കുറച്ച് കണ്ടു വരാം കേട്ടോ. അവിടെ നിൽക്കുക, അവിടെ നിൽക്കുക, അവിടെ നിൽക്കുക. ഞാൻ ഓക്കെ ഓക്കെ ഓക്കെ, കുറച്ച് കണ്ടു വരാം, കുറച്ച് കണ്ടു വരാം. വീട്ടി വീട്ടി ഫിൽമോർ. Thought I could sabotage the gate, keep more of these savages from reaching Sacrament's walls. താക്കോല് വാഴേ, അത് ഇവൻ റിപ്പയർ ചെയ്യും. ഓ, ഇവനാണ് റിപ്പയർ ചെയ്യുന്ന ചേട്ടൻ. എനിക്ക് വേണ്ടാത്ത ബുൾഷിറ്റൊക്കെ ഇവന് ഇവനെ വിൽക്കാം. ഇത് ഈ ഷിറ്റൊന്നും എനിക്ക് വേണ്ട. ഈ ഈ പാൻറ്റിനെക്കാട്ടും നല്ല പാൻറ്റല്ലേ എൻ്റെ കയ്യിൽ ഇരിക്കുന്നതാണ്. റിങ് വൺ ഹാൻഡഡ് സ്വോർഡും കിട്ടി, പക്ഷെ ഇതും വെറ്റി. റിങ് എക്വിപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ അല്ല എന്നൊരു ചേട്ടൻ. ചേട്ടാ കുറച്ച് കണ്ടു വരാം. പട്ടി എടാ, നിനക്ക് എന്നെ ഡാമേജ് ആണ് പന്നി. ഭയങ്കര ഡാമേജ് ആണ് അവന്, അവിടെ അവന് ഭയങ്കര ഡാമേജ് ആണ്. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. നാറി ഓരോ ലെവൽ അപ്പ് ചെയ്യുമ്പോഴും നമുക്ക് ഞാൻ ഹെൽത്ത് സ്റ്റാമിനയും മാത്രം കൂട്ടാൻ പോവാണ്. എന്നിട്ട് ഞാൻ ഗ്രേറ്റ് സോഡ് തന്നെ കളിക്കാം. അതാ നല്ലത് എനിക്ക് തോന്നുന്നു. ഇപ്പോഴത്തേക്ക് അതായിരിക്കും ഏറ്റവും നല്ലതെന്ന്. കാരണം ഏർലി ഗെയിമിൽ മീലി മൈറ്റ് ബി ദ ബെറ്റർ ഓപ്ഷൻ. മീൻസ് ആണ് വൺ ഹാൻഡഡ് നൈഫ്. നൈഫ് എന്തോ റെയർ ആയിട്ട് വന്നു തോന്നുന്നു, കാരണം അതിന് ചുറ്റും വേറൊരു വളയൊക്കെ ഉണ്ട്. ഓ, ഇതെന്താണെന്നറിയോ, ഇത് ഇപ്പം നിങ്ങൾ കാണുന്ന എന്താണെന്നറിയോ, ഇതാണ് മരണം. നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. എനിക്ക് വേണ്ട ജസ്റ്റ്, എനിക്ക് വേണമെങ്കിലല്ല അങ്ങോട്ട് പോകേണ്ട ആവശ്യമുള്ളു, എനിക്ക് വേണ്ട. അതിൻ്റെ പേരാണ് മരണം. അങ്ങോട്ടേക്ക് നമ്മൾ പോകാൻ പാടില്ല. നമ്മളിങ്ങനെ മാടി വിളിക്കും, ഇങ്ങനെ ഇങ്ങോട്ട് പോകാൻ എനിക്ക് കുറേ സാധനങ്ങൾ തരാമെന്നൊക്കെ പറയും, പക്ഷെ നമ്മളതൊന്നും കേൾക്കരുത്. നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മരണം. ഹൈഡാ ഇതാക്കു ആലോ. പക്ഷെ ഇതെന്നെ മാടി വിളിക്കുന്നുണ്ട് ഇവിടുത്തെ ഒരു ജസ്റ്റ്. സോറി, ഞാൻ ഒച്ച വെക്കുന്നു. സോറി സോറി സോറി. ഈ പട്ടി എന്ന ഡയഗണൽ നടക്കാത്ത. അയ്യോ അയ്യോ, അമ്മേ എടാ പിശാശേ. You did not meet the attribute requirements. Okay, adu adhem enga parna porayenu. Avan Pokemon boy ayi, nee arannille. Veena diagonal movement bhayangara weird aade. എടാ ഇടയ്ക്ക് വെച്ചിട്ട് കിട്ടത്തില്ല, ഇടയ്ക്ക് വെച്ച് കിട്ടത്തില്ലല്ലോ ഡയഗണല്. നേരെ മാത്രമേ പോകുന്നുള്ളൂ. വാഴ ഇങ്ങോട്ടെന്തേ. ഓക്കെ, ഈ ഏരിയ ഫുള്ള് എക്സ്പ്ലോർ ചെയ്തു. നമ്മൾ ഇവിടെ നിന്ന് വന്നു, ഇങ്ങനെ പോയി. ഇത്രയും സ്ഥലം നമ്മൾ നോക്കിയുള്ളൂ ഇത്ര നേരമായിട്ടും. അയ്യേ, ബാ 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 ബാ. ഞാൻ ഒരുവിധം കണ്ടിട്ടുണ്ടോ പോക്കിമോൺ?
ഓ തിരിച്ച് മേളിലേക്ക് കട്ടിയെടുക്കണം അല്ലേ. വെയിറ്റ് 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 ഞാൻ പിന്നെ താഴത്തേക്ക് ചാടി. ഓക്കെ മസക്കാർ വേണം. അങ്ങനെയാടാ, അതല്ലെങ്കിൽ എനിക്കൊന്ന് ഗൂഗിൾ പ്ലേ ക്രെഡിറ്റ്സോ, ഐ തിങ്ക് ഗൂഗിൾ പ്ലേ ക്രെഡിറ്റ്സ് ആണ് പിന്നെയുള്ള മാർഗം. ഇഫ് ഐ എം നോട്ട് റോങ്, ഫുൾ ലിവർ. ആ അതേ, ഇത് ലിവർ, ലിവർ അല്ല ലിവർ. ആ ബ്രദറിനെ നമുക്ക് ഇങ്ങോട്ട് വരല്ലേ. എന്നെ കണ്ടില്ലല്ലോ, എന്നെ കണ്ടോ? ഇല്ലല്ലോ. എനിക്ക് കുറച്ചധികം സ്നേഹം തന്നു, പക്ഷേ എനിക്ക് തോന്നുന്നേ നമുക്ക് ഹീൽ ചെയ്യാം. ദൂള ഗെയിമാണ്, ഞാൻ ഫോഴ്സ് ചെയ്യുന്നില്ലല്ലോ കാണാനായിട്ട്. കാണണ്ട, പൊക്കോ. യു കെൻ ലീവ്. കാണാൻ ഇഷ്ടപ്പെടുന്ന സാധനം അല്ലെങ്കിൽ കാണണ്ട, ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യുന്നൊന്നുമില്ല. GTA മാത്രമല്ല ലോകത്തിലെ ബെസ്റ്റ് ഗെയിം, അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. പേടിക്കണ്ട, കുറച്ച് പ്രായമാകുമ്പോൾ മാറിക്കോളും ആ അസുഖം. ഓ ഇതിനായിരുന്നു അല്ലോ. ഫിഫ്ത്ത് സൂപ്പർ ചാനൽ ലൈവ് സ്ട്രീമോ അതിലെ? താങ്ക് യു ഫോർ ദ 40 ഡാ. അയ്യോ ഇതേ അടുത്തവര് അതിലെ, താങ്ക് യു ഡാ. അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്നല്ല, ആ പറഞ്ഞ ടോൺ അനുസരിച്ച് എനിക്ക് അങ്ങനെ തോന്നിയേ, അതുകൊണ്ട് ഞാൻ അതിനുള്ള റിപ്ലൈ തന്നു എന്നേ ഉള്ളൂ. അങ്ങനെയല്ല ഉദ്ദേശിച്ചെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചതും അങ്ങ് മറന്നേക്ക്, പേടിക്കണ്ട. അങ്ങനെയല്ല ഉദ്ദേശിച്ചെങ്കിൽ ഞാൻ പറഞ്ഞതും അങ്ങ് മറന്നേക്ക്. എനിക്ക് ഒന്ന് ഈ ഗെയിമിന് GTAനെക്കാട്ടും വിലയില്ലടാ. ഈ ഗെയിമിന് GTAനെക്കാട്ടും വിലയുണ്ടല്ലോ എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ഈ കോയിനൊക്കെ എന്ത് എന്തുണ്ടം പറയും. ഒയ്യോ എടാ, മറ്റേ മെർച്ചന്റ് ആയിരുന്നു, എന്തെങ്കിലും മേടിക്കാൻ പറ്റുമോ ഞാൻ നോക്കിയില്ല കേട്ടോ. എടാ അവൻ ചിലപ്പോ നല്ല ഐറ്റം വിൽക്കുന്നുണ്ടായിരുന്നു കാണാ, റിപ്പയർ വെൻഡർ വാഴ. എടേ ഓൾസോ മറ്റേ എന്റെ പേര് നിന്റെ വന്നായിരുന്നോ? ഞാൻ ഈ സ്ട്രീം ലാബ്സിലാണ്. പേര് മാറിയില്ലല്ലേ, ഞാൻ ആ സാധനം ഓഫാക്കിയിരുന്നു, മാറിയില്ല. പക്ഷെ അത് സെറ്റ് ആവേണ്ടതാണല്ലോ. ഞാൻ സ്ട്രീം ഈ സാധനം എൻ്റെ ഓണാണല്ലോ. പേര് മാറേണ്ടതാണ്. ആ നന്നായിട്ടുണ്ട്. പക്ഷെ വേറെ കാര്യമുണ്ട്, GTA 6 വരുമ്പോൾ 10,500 രൂപ ഉണ്ടാവും ആ പണ്ടാരത്തിന്. അതുകൊണ്ട് കീബോർഡിൽ കളിക്കുവായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ തലയടിച്ച് എവിടെയെങ്കിലും പോയി ചത്തേനെ പണ്ടാരം. ഭാഗ്യത്തിന് ഇനി കൺട്രോളർ സപ്പോർട്ട് ഉണ്ട്, ഇല്ലായിരുന്നെങ്കിൽ ഐ ലിറ്ററലി വുഡ് ഹാവ് കിൽഡ് മൈസെൽഫ്. സത്യമായിട്ടും ഞാൻ ഫ്രണ്ട്ലി ആണ്. സത്യമായിട്ടും ഞാൻ ഫ്രണ്ടാണ്.
എന്തേ അലോ നീ അലോ നോവ അലോ ഗെയിമിനെയും ടൈറ്റിലും നോക്ക് അത്രേ ഉള്ളൂ ആ മറ്റേ മറ്റേ ഇത് വന്നു കേട്ടോ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും forgive my father he mistook you for one of the risen ee risen nu parnje endukalaana nammal ee konnondirik ee risen nu parnje endukalaana nammal konnondirikkune adungalaana ee sakra nu parnje nammal ippa nikkuni island keele adakikkonde nikkuna jendukale nammal oru serum aanu eh njan adhe parnayallo aa adha there are worse things than bandits up ahead a great beast is loose in these glades aa great beast nu parnje endu aayirikkum nammal first boss used to be a man I wanted to go after it, but father says... Father says the Torn are not to be trifled with, and he's right. Nick, ippa adu maariyan nokkatte. Ippa adinte oru peru vannu nokkatte. Aa, ippa vannu, kanda. Adha aa notification varan late aayathondaa. Verkai, 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 verkai. Verkai, kidiram, verkai. Okay. You will know about zombie disease, sir. And last of us. Dudu, by the way, hoi. Zombie disease, sir. Enikku zombie disease ne kurichu ella ariyam. Last of us njan arachu kalaki kudicha mention aanu ariyo. TV series. Idu thaathanayittu margam ee sanam adichu pottikan pattuvo? Illa. Okay, thank you. Uttu frame drop illathondu kulappilla. ഓക്കെ അപ്പൊ അപ്പർ സൈഡിലേക്കുള്ള ആക്സസ് ശരിക്കും ആ വഴി തന്നെയാണ് കേട്ടോ വരണ്ടേ ഞാൻ ഓർത്തത് ഞാൻ വന്ന വഴി മണ്ടത്തരം കാണിച്ച് വന്നേക്കുന്ന ഏർബൻ ഓർബൻ ബ്ലേഡ്സ് ആ ഇരിക്കട്ടെ 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 പബ്ലിക്കിറ്റി 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 120 ഇട്ടിട്ടും ലാഗ് അടിക്കുന്നതാ ഏർലി ആക്സസ്സാ നമുക്ക് ഇതിനെക്കാട്ടും കൂടെ പ്രതീക്ഷിച്ചിട്ട് കാര്യമൊന്നുമില്ല പക്ഷേ ഓക്കെ ഓക്കെ ഞാൻ അവിടെ പോയി സേവ് ചെയ്തിട്ട് വരാം അതല്ലേ എനിക്ക് നല്ലത് ബാ നിങ്ങൾക്ക് ഇവിടെ സേവ് ചെയ്തിട്ട് വരാം അതാ ജോയിൽ മരിച്ചോ ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി മീൻ പിടിക്കാൻ പറ്റും എങ്ങനെയാണ് മീൻ ഓ ഓക്കെ മീൻ പിടിക്കാം അതല്ല ഡൂഡുവും ജി ബി ഉണ്ടല്ലോ ചൂടെടുക്കുന്നത് വേണ്ട ഫുൾ ഡേ എ സി ഇട്ടുകൊണ്ട് വന്നിട്ട് അവന് എത്ര 5000 എത്ര രൂപയുടെ കറണ്ട് ബില്ല് വന്നേ 5000 സംതിങ് കറണ്ട് ബില്ല് അടച്ചോണ്ടിരിക്കുവാണ് അതുകൊണ്ട് നമുക്ക് കുറച്ചധികം തവണ ചാവാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ ഫ്രണ്ടിൽ കാണുന്നു ഏതോ ഏതോ ആന ജന്തു ഇവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞ മറ്റേ ചേച്ചി ഞാൻ കാണുന്നു ഓപ്പർച്യൂണിറ്റി ഞാൻ കാണുന്നു ആ ഡെഫിനറ്റ്ലി ബോസ് ഫൈറ്റ് ഏരിയയാണ് ഓ യെസ് ഡെഫിനറ്റ്ലി കെട്ടുകാലിയ ഹായ് ബ്രദർ ഹലോ ഇതൊരു മനുഷ്യനായിരുന്നു എന്ന് ഓക്കെ What the fuck? Yeah.
I'm trying to fucking parry, but you patted it, lad. Okay, first impression about the game. Okay. Ah, theta. Valu undu enikku vikkanayittu. Safe for camping. Oh, sickening stench, isn't it? Ayyoo. Ad kollayirunnu ṭo. Amme. Ah. Pattikkondayavan. Ayyoo. ഇഷ്ക് മേ ദിൽ ബനാ ഹേ, ഇഷ്ക് മേ ദിൽ ബനാ ഹേ, ഓ ഓ. ഇവിടെ എവിടെയെങ്കിലും എനിക്ക് ഫുഡ് ഉണ്ടാക്കാനായിട്ട് സ്ഥലമുണ്ടോ? ക്യാമ്പ് ഫയർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ആ, അതേ ഇരിക്കുന്നു, ഇവിടെ ഉണ്ടല്ലോ. I don't fear the pestilence anymore. ഓ ശരി, മിണ്ടാണ്ടി പോ വട്ടി. ഡോഡു കളിക്കുന്നില്ലേ? അല്ല, മെയിൻലി ആ ഫൈറ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഒരു അടി കിട്ടിയടാ. അത് ഞാൻ ആലോചിക്കുന്നത്, ഞാൻ എങ്ങനെന്താ ആ കോണ്ടറി വന്ന് പോണേ. ആ ഡോറിന്റെ ഇപ്പുറത്തോട്ട് നമുക്ക് നീങ്ങാൻ പറ്റത്തില്ല, ഡോറിന്റെ അപ്പുറത്തേക്ക് എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ ആ ഡോറിന്റെ ഇടയിലുണ്ടല്ലോ സ്റ്റക്ക് ആയിപ്പോയി. ഏ, യു അണ്ടർസ്റ്റാൻഡ്? ഞാൻ ആ കോണറിലുണ്ടോ സ്റ്റക്ക്? ഇത് സോൾസിലേക്കാ ഡൂഡു, ലൈക്ക് ചുമ്മാ കളിക്കാൻ പറ്റത്തില്ല. ഭയങ്കര പട്ടിയാണ്, ചത്തിയത്ത് പണ്ടാ അടങ്ങും. പ്രതീക്ഷിച്ചിട്ട് ഇറങ്ങിയാൽ മതി ഇങ്ങോട്ടേക്ക്, അല്ലെങ്കിൽ അല്ലെങ്കിൽ തീർച്ചയായിട്ടും വട്ടായി പോകും. ഞാനാ പറയുന്നു വട്ടായി പോകുന്നു, ഞാൻ വരെ വട്ടായി പോകുന്നു പറയുന്നെങ്കിൽ ഇമാജിൻ ഡൂഡു. നിക്ക് ലെതർ ബോഡി ആർമർ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഡിഫെൻസ് ഒരു പോയിന്റേ കുറയത്തുള്ളൂ, പക്ഷെ എൻ്റെ വെയിറ്റ് ക്ലാസ്, ആ ഫക്ക്, എനിക്ക് ഭയങ്കര വെയിറ്റ് ആണ്, അതാണ് സംഭവം. വെയിറ്റ്, I'm carrying too much. ഇതിന് വേണ്ടി വേണ്ടിയിട്ട് 11 ഇതിന് വേണ്ടി 13. അതാണ് ഗിയർ റിക്വയർമെന്റ്. ഫാക്ക്, ഞാൻ ഇപ്പോഴും ഹെവി ക്ലാസ്സിൽ തന്നെയാണ് ഇരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഈ സാധനത്തെ 10-40 kilo ഒക്കെ ഉണ്ടാ. ആർച്ചസ് ട്യൂണിക് ആണ്, പക്ഷേ 5 minutes 40.3 വെയിറ്റ് ഭയങ്കര കൂടുതലാണ്. ഞാനപ്പോൾ മറ്റേ ആർമർ ഇവന് വിറ്റ് വിൽക്കാൻ പോണു. ആൻഡ് ഈ രണ്ട് സാധനം എനിക്ക് ഇപ്പോഴത്തേക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ, അതും വിൽക്കാൻ പോണു. മേടിക്കാനായിട്ട് ഇവൻ്റെ കയ്യിൽ ക്ലോത്ത് ബോഡി ആർമർ, ഷീൽഡുണ്ട്. പക്ഷെ ഷീൽഡ് ഉണ്ടായിട്ട് കാര്യമില്ല, എനിക്ക് ആ പണ്ടാരം പാരി ചെയ്യാൻ പറ്റത്തില്ല. നിക്ക് നോക്കട്ടെ, ഞാൻ ഇപ്പോഴും ഹെവി ക്ലാസ് തന്നെയാണോ നോക്കട്ടെ. ഓ ഫക്ക്, എന്തോന്നടേ ഇതിനൊക്കെ 0 ആണ് വെയിറ്റ്. എന്ത് സാധനത്തിന് വെയിറ്റ് ഉള്ളേ? ഈ ആർമറെല്ലാം കുത്തി കയറ്റുന്നതുകൊണ്ടാണ് ഈ വെയിറ്റ്. പക്ഷെ ആർമർ ഇല്ലെങ്കിൽ ഞാൻ പട്ടാ പട്ടാന്ന് ചത്തുവും പട്ടിയെ പോലെ. അതൊരു ഷീൽഡും കൂടെ മേടിച്ചാലോ?
ആ ആക്ച്വലി ഞാൻ ആർമർ ഇല്ലാണ്ട് ഇതൊന്ന് ഫൈറ്റ് ചെയ്ത് നോക്കട്ടെ. ഇവൻ്റെ അതിൽ നിന്ന് ഒരു ഷീൽഡും കൂടെ മേടിച്ചുകൊണ്ട് അങ്ങ് കെട്ടിയെടുക്കാം. ഓക്കെ, നോർമൽ വെയിറ്റ് ക്ലാസ്. ഓക്കെ, ഇത് മരണത്തിലേക്കായിരിക്കും, കാരണം എനിക്ക് ആർമർ ഇല്ല. ഓക്കേ, ഫക്ക്, ദാറ്റ് വാസ് ഫാസ്റ്റ്. ഗ്രേറ്റ് സോഡിന് ഡാമേജ് ഉള്ളു, ഗ്രേറ്റ് സോഡ് ഇട്ടാൽ ഡാമേജ് ഉള്ളു. ഇറ്റ്സ് നോട്ട് ദി ആർമർ ദോ, ആർമർ ഇല്ലാണ്ടത് കളിക്കാൻ പറ്റത്തില്ല. ഗ്രേറ്റ് സോഡ് ഇട്ടാലേ ഡാമേജ് ഉള്ളു. പക്ഷെ വെയിറ്റ് ക്ലാസ് ഹെവി ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര മൂവ്മെൻറ്റ് ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആണ് എൻ്റെ, അതാണ് പ്രശ്നം. ബോ വാങ്ങിച്ചു വെക്കേണ്ട, അവൻ്റെ കയ്യിൽ ബോ ഇല്ലല്ലോ. എനിക്ക് പാരി ടൈമിംഗ് കിട്ടുന്നില്ലടാ, ആ എനിക്ക് പാരി ടൈമിംഗ് കിട്ടുന്നില്ലടാ. പാരി ടൈമിംഗ് പഠിക്കണം, അതിൻ്റെ കൂടി എഫ് എസ് സ്റ്റോപ്പും കൂടെ വരുന്നുണ്ട്, എനിക്ക് വട്ട വന്നു. ഓക്കെ ഓക്കെ ഓക്കെ, പാരി ടൈമിംഗ് സെറ്റാക്കാം. നിൽക്കുക നിൽക്കുക, ഞാനേ ഞാനൊരു കാര്യം ചെയ്യാം, വെയിറ്റ് ചെയ്യും. എഫ് പി എസ് കുറച്ചും കൂടെ സെറ്റാവാനായിട്ടെ. ഞാനിത് 1080 കളിച്ചിട്ട് ഫ്രെയിം റേറ്റ് ക്യാപ്പ് ഞാൻ 60 വെച്ചിട്ട് പെർഫോമൻസ് 85. ഓ, ദാറ്റ് ലുക്ക് സോ ബ്ലറി, ഭയങ്കര ബ്ലേർഡ് ആണ്. ബട്ട് 1080p ആകുമ്പോൾ, ഓ സ്റ്റിൽ നല്ല കൃഷ്ണരാജ ഹൈഡാ. അതായത് ഇപ്പോഴും ഇത് കാണോ കട്ടുണ്ട് സ്ട്രീമിൽ, എങ്ങനെ ഇരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഇപ്പോഴുണ്ട്. ഓ, ഡ്രോപ്പ് കണ്ടോ അത്? ഇറ്റ് ഡസ് നോട്ട് മാറ്റർ ഏതിലാന്ന്. ബോ ഉണ്ടായിരുന്നോ? ആ, ഞാൻ കണ്ടില്ല. പക്ഷെ ബോ ഉണ്ടെങ്കിൽ ഇവനെ അടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഇത് ന്യൂ വണ്ണാണ്, ന്യൂ വണ്ണാണ് എടാ. നമുക്ക് എൻ്റെ പാരി ടൈമിംഗ് കിട്ടിയാൽ മതി, ബോസിൻ്റെ പാരി ടൈമിംഗ് കിട്ടിയാൽ മതി, സെറ്റാണ്. വെയിറ്റ്, ഞാൻ നോക്കട്ടെ, ഇവിടെ ബോ ഉണ്ടോ? എടാ ബോ ഉണ്ടല്ലോ. എനിക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള മിനിമം റിക്വയർമെൻ്റ് അല്ല, 13 മറ്റേ ഈ സാധനം വേണം, എന്നാലാണ് അത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഞാനത് മേടിച്ച് കൈ വെച്ചിട്ട് കാര്യമില്ല, ഐ കാൺ യൂസ് ഇറ്റ്. ഏ പുരിഞ്ഞതാ, ഞാൻ അവിടെ പോയിട്ടെ, കുറച്ച് രണ്ടുമൂന്ന് ഫുഡും കൂടെ ഉണ്ടാക്കട്ടെ. വെയിറ്റ്, ഓ ഓ ഓ ഏ, ബോസിൻ്റെ മൂവ്മെൻറ്റ് പഠിച്ചാൽ മതി, സിമ്പിളാണ്. എല്ലാ ഗെയിമിലെയും പോലെ തന്നെ ബോസിൻ്റെ മൂവ്മെൻറ്റ് പഠിക്കുക, ബോസിനെ വെട്ടിക്കില്ല, സിമ്പിൾ. സാഡ് ലൈഫ് ഒന്നുമില്ലടോ, നോ സാഡ് ലൈഫ്. നമ്മൾ നിൽക്കുക അവിടെ നിന്ന് മേളിലോട്ട്, എന്താ വഴി? വെയിറ്റ്, ആ നന്നായിട്ടുണ്ട്. അവൻ അവിടെ ബഗ്ഗായി, താങ്ക് യു, നല്ല കാര്യം. അതാ ഒറിയും ബ്ലൈൻഡ് ഫോറസ്റ്റും വില്ല ദ വിസ്പും, ഈ രണ്ടെണ്ണമാണ് ഉള്ളത് അവൻ്റെ ഗെയിമുകൾ എൻ്റെ അറിവിലും. ഓ ആക്ച്വലി മറ്റേ അണ്ണേനെ കൊല്ലാണ്ട് എനിക്ക് ഈ വഴിയും പോവാ. അയ്യോ വഴി, ഇത് വേറെ വഴിയാണ്, മറ്റേ അണ്ണയായിട്ട് അടി ഉണ്ടാക്കാണ്ട് പോകാൻ പറ്റുന്ന വേറൊരു വഴിയാണ്. ഓ അങ്ങനത്തെ ഒരു നല്ല കാര്യമുണ്ട്, അതെല്ലാ ഈ സോൾസ് ലൈക്ക് ഗെയിമിലും അങ്ങനെയുണ്ട്. നമുക്ക് അണ്ണയായിട്ട് വലിയ അണ്ണമാരായിട്ട് അടി ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കിലേ, കുറെ അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് അടിയുണ്ടെങ്കിൽ ലെവലപ്പും കാണും ചേട്ടത്തി. എടാ എടാ, അവിടെയുള്ള പിശാസിനെ കണ്ടോ, എടാ പട്ടിയുടെ അവൻ. അയ്യോ 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 ബ്രോ, വേണ്ട ബ്രോ, സത്യമായിട്ടും വേണ്ട. ഓക്കെ ഓക്കെ, സോറി, ഞാൻ അറിയാണ്ട് വന്നതായിരുന്നു. ചേട്ടൻ അവിടെ തിരിച്ചു നോക്കാം, ഇങ്ങോട്ടേക്ക് വരുമോ? ആ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ, താങ്ക് യു. ഞാനേ ഞാനേ അപ്പോഴേ മറ്റേ ബോസാ ഭേദം. അയ്യോ ഇവിടെ എങ്ങോട്ടായിരുന്നു വഴി പണ്ടാലും? ബൈ ബൈ ബൈ. ചേട്ടൻ ചാടി വരുമോ? ചാടി വരുവാണെങ്കിൽ ഞാൻ ഇടിക്കും, ഞാൻ അവനാ തുപ്പും ഞാൻ. അയ്യോ ഒരു തവണയും നമുക്ക് ഈ ബോസിൻ്റെ അടുത്ത് ചത്തട്ടെ, ചാവുന്ന് ഉറപ്പാണല്ലോ. സോ ഒരു തവണയും കൂടെ ആ ബോസിൻ്റെ അടുത്ത് ചത്തട്ടെ, ഞാൻ തിരിച്ച് മേളിലേക്കടെ പോകാനായിട്ട് നോക്കാം. എക്വിപ്പ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മുടെ വെയിറ്റ് അറിയുന്ന കേട്ടോ. ഇത് 40, ഗ്രേറ്റ് സോണിൻ്റെ കൂടെ ഷീൽഡ് എക്വിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നോർമൽ വെയിറ്റ് ക്ലാസ് ആയിട്ട് പോകണം അവിടെ, അല്ലാണ്ട് കിട്ടുമെന്ന് തോന്നുന്നില്ല. മൂവ്മെന്റ് വേണം അവൻ്റെ പണ്ടാരം ഡോഡ്ജ് ചെയ്യാനായിട്ട്. ബാ ബാ
രണ്ട് ഡബിൾ സ്ലാഷ് ഉണ്ട് അവന്റെ. എനിക്ക് കാണാൻ പറ്റില്ല ഇവന്റെ കുണ്ടി മറച്ചു വെച്ചത്. ഡൂഡു നാളിത് കളിക്കുന്നില്ലേ, ഞാൻ വരാട്ടോ കാണാൻ. ഞാൻ ഇത് മേടിച്ചായിരുന്നല്ലോ. ബൈ. എനിക്ക് ഈ ഐറ്റത്തിൻ്റെ ഇത് എവിടെയുള്ളേ? ഓ ഫക്ക്, എൻ്റെ കയ്യിൽ 3.5 ഐറ്റം. അയ്യോ, ഞാൻ പിന്നെയും പിന്നെയും അത് മേടിച്ചടാ. വെറുതെ അല്ലേ എൻ്റെ പൈസ എല്ലാം പോയത് പണ്ട അടങ്ങാനായിട്ട്. ഞാൻ ഓർത്തല്ലോ ഇങ്ങനെ വേറെ ടാബൊക്കെ ഉണ്ടോ? ഞാനിത് ഇപ്പോഴാ അറിയുന്നത് ഇങ്ങനെ വേറെ വേറെ ടാബൊക്കെ ഉണ്ടെന്ന്. വാവ്. ഓക്കെ, ഫുഡ് റെസിപ്പി, ഫുഡ് റെസിപ്പി, ടൈനിങ് ക്ലോക്ക്, സോമില്, ക്ലാബ്, കോപ്പറും കിട്ട്, ഈ സബ്ഗ്രീൻ ക്ലോത്ത് ആർമർ, ജൂട്ട്. നിക്ക നിക്ക നിക്ക, ഇവിടെ ഉള്ള ഞാൻ ആദ്യം കുറച്ച് ഹീലിംഗ് സാധനം ഉണ്ടാകട്ടെ. ഈ റീജൻ മാറുമ്പോഴത്തേക്ക് എഫ് പി എസ് ഡ്രോപ്പ് ഉണ്ട് കേട്ടോ. ഓക്കെ, അത് 3 ഞാൻ 2-3 മീനിനെയും കൂടെ പിടിച്ചിട്ട് അതും കൂടെ അയാൾക്ക് വിറ്റ് കഴിഞ്ഞാ നിനക്ക് മീൻ പിടിക്കുമ്പോൾ എക്സ് പി കൂടുമോ? അത് നോക്കട്ടെ ഒറ്റ മിനിറ്റ്. ഇവിടെ മീൻ പിടിക്കാൻ പറ്റുമെന്നല്ലോ. ഹലോ, ഇപ്പം എന്താ എനിക്കിവിടെ മീൻ പിടിക്കാൻ പറ്റാത്തേ? ഓ, ഇതെന്ത് പട്ടി, എനിക്കിപ്പോൾ അവിടെ മീൻ പിടിക്കാൻ പറ്റത്തില്ല. ബാ, ഞാനേ ഒന്നുകൂടെ ഒന്ന് പോയി നോക്കട്ടെ. ഇത്തവണ ഞാൻ ബോട്ടം ഇത് ഇട്ടിട്ടില്ലായിരുന്നു, എനിക്ക് എച്ച് പി കുറവായിരുന്നു, ആർമർ കുറവാണ്. ഐ മെൻറ്റ് മാജിക് കളിച്ചു കഴിഞ്ഞാ മറ്റേ മാജിക് വീക്ക്നെസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇവന്റെ മാജിക് വീക്ക്നെസ് 200 സ്റ്റാഫ് ആ ഫക്ക്, ഇതിട്ടിട്ട് കാര്യമില്ല. ഇതും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അടിച്ചുണ്ടാകും. ഞാൻ ഫുഡ് ഐറ്റം ഉപയോഗിക്കുന്നില്ല, ഞാൻ ഫുഡ് ഐറ്റം ഉപയോഗിക്കുന്നില്ല. ഗുഡ് നൈറ്റ് അബേ. ഇതവേ കരങ്ങടി അവിടെ നിന്ന് പട്ടി. അവന്റെ 2 സ്ലാഷ് എനിക്ക് എപ്പോഴും കൊള്ളുന്നേ.
ഓണത്തിന് ഇടയ്ക്ക് അവന്റെ പുട്ട് കച്ചവടം 5% ചണ്ട ചുപ്പും ഞാൻ നിന്നെ. എടാ എടാ, എനിക്ക് നല്ല എച്ച് പി ഉണ്ടായിരുന്നല്ലോ, ഇല്ലേ? ഞാൻ ഹീലും കൂടെ സെറ്റാക്കി വെച്ചതായിരുന്നല്ലോ. പിന്നെ എങ്ങനെയാ ഞാൻ ചത്തത് അവിടെ? കുറച്ചും കൂടെ കൺട്രോളബിൾ ആടാ, കാരണം മൊബിലിറ്റി ഉണ്ട്, മൂവ്മെന്റ് ഉണ്ട്, അതുകൊണ്ട് കുറച്ചും കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാ അതെങ്ങനെ വൺ ഷോട്ടായി? അതാ ഞാനും ചോദിക്കുന്നേ. ഔ, ഇതിപ്പോ മൂന്നാം തവണ ഞാൻ അതേ രീതിയിൽ വൺ ഷോട്ടാവുന്നേ. സെയിം രീതിയിൽ എന്നെ വൺ ഷോട്ട് ചെയ്യുന്ന ഇത് നാലാം അഞ്ചാം തവണയും കണ്ടാണ്. അതേപോലെ സെയിം. ഐ കീപ് ഗെറ്റിംഗ് വൺ ഷോട്ട് ഇൻ ദ സെയിം വേ. രണ്ട് തവണ മൂന്ന് തവണയും കണ്ടാണ് ഞാനിപ്പോൾ അതേപോലെ തന്നെ ചാവുന്ന. ഈ പുറകിലോട്ട് പോകുമ്പോൾ ഇതിന് ഈ ഫ്രെയിം ഡ്രോപ്പ് അടിക്കും, തുപ്പും ഞാൻ. എനിക്ക് വല്ല ക്രാബോ അല്ല കോപ്പോ എന്തെങ്കിലും കിട്ടുമെന്നോ നോക്കാനായിട്ടാ ഞാൻ ഈ വന്നേക്കുന്നത് ഇങ്ങോട്ടേക്ക്. ഫുഡില്ലാണ്ട് എനിക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഒന്നും മീൻ പിടിക്കാനും പറ്റത്തില്ല. എന്ത് ഗെയിമിന്റെ സൗണ്ട് ആണോ അതാ ജന്തുവിന്റെ സൗണ്ട് ആണോ? ലൂഡ് ഒരു സൈക്കോ ആയതുകൊണ്ട് ഞാൻ ഒന്നോടെ ചോദിച്ചു എന്നേ ഉള്ളൂ കേട്ടോ, എനിക്ക് ഒന്ന് ഉറപ്പ് വരുത്താനായിട്ടെ. ഈ ഒരു ഏരിയ, ഈ ഒരു റീജിയൻ എന്താണെങ്കിൽ ഫുള്ള് നൈറ്റും മഴയും മാത്രമേ ഉള്ളൂ ഈ ഒരു ഏരിയ ഫുള്ള്. ആ മൊത്തത്തിൽ ഗെയിം സൗണ്ട് അതന്നെ. ഓക്കെ, വീണ്ടും ഞാൻ പെട്ടെന്ന് ഡൂഡു ആയതുകൊണ്ട് ഞാൻ ഒന്നോടെ ഒന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ, ഒന്ന് ഉറപ്പ് വരുത്താനായിട്ട്. തിരിച്ച് മറ്റേ മേളത്തേക്കടെ വഴിയിക്കടെ ഒന്ന് പോവാട്ടോ, മറ്റേ മണ്ണ അണ്ണാച്ചിയുള്ള സൈഡിൽ കൂടെ പോകണ്ട, ഞാൻ ഇപ്പുറം സൈഡിൽ കൂടെ ഒന്ന് പോയി നോക്കട്ടെ. മറ്റേ ഫുൾ ആർമർ ഉണ്ടെങ്കിലേ അവന്റെ ഒരുവിധമുള്ള ബോസിന്റെ ലൈക്ക് അറ്റാക്ക് പാറ്റേൺസ് എനിക്ക് മനസ്സിലായി, പക്ഷെ എനിക്ക് വൺ ഷോട്ട് ആവുന്ന എന്താണെന്ന് മാത്രം എനിക്ക് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. ആ വൺ ഷോട്ട് ആവുന്ന ബുൾഷിറ്റ് മാത്രം എനിക്ക് എങ്ങനെയാന്ന് പിടികിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരുന്നേനെ. എനിക്ക് ഫുൾ എച്ച് പി ആയിരുന്നില്ലേ? യു എയിൽ എന്ത് ന്യൂസടാ? വെള്ളപ്പൊക്കോ? ഓ, അവിടെ എപ്പോ മഴ പെയ്താലും അതുപോലെ തന്നെയാണ്, വെള്ളപ്പൊക്കത്തിന് വേണ്ടി മാത്രം അവിടെ മഴ പെയ്യുന്ന ഭണ്ഡാരം. കൊല്ലം 10 കൊല്ലം കൂടുമ്പോൾ ഒരിക്കലും മഴ പെയ്യുകയും ചെയ്യുക, മഴ പെയ്ത് കഴിഞ്ഞ ഒരു 5-6 ദിവസം അടുപ്പിച്ച് പെയ്യുകയും ചെയ്യുക. അതാണ് ആ വൃത്തികെട്ട നാടിൻ്റെ ഒരു പ്രശ്നം. ഒന്ന് മഴ പെയ്താൽ പിന്നെ തീരത്തില്ല, ഭയ ആക്കണം എന്തോ പിന്നെ മഴയ്ക്ക് തീരത്തില്ല. കിട്ടിയ ആ ഒരു ആകാംക്ഷയും കൊണ്ട് അങ്ങ് അങ്ങ് എന്താ പിന്നെ ആക്രാന്തോ മഴയ്ക്ക് ദുബായിൽ. ദുബായിൽ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അല്ലോ, ഇതിൻ്റെ മേളിൽ കയറോ? ഇല്ലല്ലേ. ഓക്കെ, എടേ ഈ ചേട്ടനെ കൊല്ലാൻ പറ്റുന്നത്, എനിക്ക് ഇനി പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടാനൊന്നും ഇല്ലല്ലോ. ആ പണ്ടാര ആകെ ഉള്ളവരെ മിസ്സാവും ചെയ്തു പട്ടി. ഈ ഗെയിമിൽ ഫുഡ് കുറച്ച് സീനാണല്ലോ. ഇപ്പോഴത്തെ മീൻ പിടിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു, പക്ഷെ പിന്നെ ഞാൻ നോക്കിയപ്പോ മീൻ പിടിക്കാനുള്ള സ്ഥലം കാണാനില്ല. അത് കിണ്ടി എന്താ റിങ്? ഇത്
ഇലക്ട്രിക് ഹീറ്റർ പ്ലേഗ് റെസിസ്റ്റൻസ്. ഈ സൈഡിലേക്കൊന്നും ഇല്ലേ, വഴി ഇല്ലേ? ഇല്ല. ഹലോ ഐശ്വര്യ, ഹലോ. ഈ സൈഡിലേക്ക് വഴിയില്ല. മറ്റേ ബ്രോയിനെ കൊന്നിട്ട് തന്നെ ഞാൻ ശരിക്കും പ്രോഗ്രസ് ചെയ്യണ്ടേ ഫ്രണ്ടിലോട്ട്. ഞാൻ പക്ഷേ ഇവിടെ ഉള്ള ബ്രോയിനെ എന്തൊരു എസ് പി ഉണ്ടെന്ന് പോയി നോക്കട്ടെ. നമ്മളെ കൊണ്ട് പറ്റത്തില്ലാത്ത മനുഷ്യനാണെങ്കിൽ നമുക്ക് ഓടാം. വലിയ ഹെൽത്ത് ഒന്നും ഇല്ല പക്ഷെ. ഇവിടെ പട്ടി ഭയങ്കര. ഓക്കെ, നല്ല ഡാമേജ് ഉണ്ട് കേട്ടോ. ഭയങ്കര റേഞ്ചും ഉണ്ട്. അയ്യോ 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 അയ്യോ, എടാ എന്നെ മറ്റേ മാർവൽ സിനിമയിലെ ലോക്കി, എടാ ഹൽക്കിട്ട് അടിക്കുന്നവൻ അടിച്ചതാ എന്നെ. എടാ കൊടക്കോ 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 എന്ന് പറഞ്ഞ അടിച്ചിട്ട് കൊന്നണോ? എടാ ഇതെന്തുണ്ട് ഈടെ? ആക്ച്വലി നമ്മുടെ സ്റ്റാഫ് ബിൽഡ് തന്നെയാണോ നല്ലത്? ട്വന്റി ഫോർട്ടി ഫൈവ്. അതാ പ്യൂണി ഗോഡ്. പേര് ഞാനേ ഞാനേ ഇൻക്രീസ് സ്റ്റാമിന ബൈ 10 for 60 seconds. അത് ആക്ച്വലി എനിക്ക് വേണം. പക്ഷെ ഗ്രേറ്റ് സോഡ് വെച്ച് കളിക്കുവാണെങ്കിൽ അതിൻ്റെ ആവശ്യമുള്ളൂ. വയൽ ഓഫ് ഫോക്കസ്. ഊ, ഈ സാധനം ഈ സാധനങ്ങൾ വിറ്റല്ലേ എനിക്ക് ഫുഡ് മേടിക്കാം. ആക്ച്വലി പക്ഷെ എനിക്ക് സ്കിൽ പോയിന്റ് ഇല്ല ഡെക്സ്റ്ററിറ്റി കൂട്ടാനായിട്ട്. ഒരു ലെവലും കൂടെ കൂടണമെങ്കിൽ ഇനി എനിക്ക് എരിവണ 165. എനിക്ക് മറ്റവനെ കൊന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും കേട്ടോ. അവനെ കൊല്ലാൻ നോക്കിയാലോ. ഗ്രേറ്റ് സോഡ് ബിൽഡ് തന്നെ പോയിട്ട് ക്ലബ്സും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നോർമലാ. ഹെൽമെറ്റ് ഇട്ട് ഹെവി ആവും. ഹെൽമെറ്റ് വേണ്ട. ഞാൻ വേറെ എന്തിട്ടത്? ഇതല്ലേ വേണ്ട, തന്നെ ഇട്ടട്ടെ. ഞാൻ
ഇവിടെ കയ്യിലോ സ്റ്റാമിന എടുത്തിട്ട് ഇവന്റെ ഇന്ന് ഞാൻ പണ്ടാണങ്ങട്ടെ എന്നെ വിലയാടാ പട്ടി ബാ. ഓക്കെ, ഹെവി ക്ലോസ് അല്ലല്ലോ, നോർമൽ ആണല്ലോ. പിന്നെ എനിക്ക് ഓടാൻ പറ്റാത്തെ, അയ്യോ ഞാൻ അറിയണ്ട എന്താണ് എക്യുപ്പ് ചെയ്തു. ആ ആ ഓക്കെ, ബാ ബാ ബാ. ഫുഡ് ഐറ്റം കുറച്ച് ഉപയോഗിക്കാൻ നോക്കാം. ഒറ്റൊരു വൺ ഹിറ്റഡേ. ഇപ്പൊ പ്രശ്നം എന്താ അറിയോ, എനിക്ക് പൈസ ഇല്ല, എനിക്ക് ഫുഡും ഇല്ല. ഇപ്പൊ ഞാൻ എന്തു ചെയ്യും, ഇനി എന്തു ചെയ്യും, ഇനി എന്തു ചെയ്യും? ഇപ്പൊ എനിക്ക് പൈസ ഇല്ല, ഫുഡും ഇല്ല, ഇനി എന്തു ചെയ്യും? ഫുഡ് ഇല്ലാണ്ട് വിളിച്ചു നോക്കിയാലേ. ഈ സാധനം എന്താ ഞാൻ നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ, ഞാൻ ഞാൻ എൻ്റെ അറ്റാക്ക് പാറ്റേൺ പഠിക്കാം. ഹെവി കളിക്കുമ്പോഴേ പ്രശ്നം എന്താ അറിയോ, ഓരോ അറ്റാക്കും ഭയങ്കര എൻ്റെ സ്റ്റാമിന തിന്നുന്നു. ഞാൻ നോക്കട്ടെ ഇത് എന്തുകൊണ്ട് ഡാമേജ് ചെയ്യും. ഓക്കെ, ഫുൾ ഹെവി പോകാൻ പറ്റത്തില്ല. ഫുൾ ഹെവി നമുക്ക് ഭയങ്കരമായിട്ട് സ്റ്റാമിന തിന്നും. അല്ലെങ്കിൽ 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 ഞാൻ സിംഗിൾ ഹാൻഡഡ് സ്വോർഡും എൻ്റെ ഷീൽഡ് ഞാൻ വിറ്റ്, അല്ലായിരുന്നെങ്കിൽ ഷീൽഡ് ഇട്ടുകൊണ്ട് കളിക്കായിരുന്നു.
ഇത് രണ്ടും മാറ്റിയിട്ട് ഇതിട്ടെ. സിക്സ് അല്ലേ. നോക്കട്ടെ. അവന്റെ ഫസ്റ്റ് അറ്റാക്ക് പാരി ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ ടാങ്ക് ചെയ്യാൻ പോവാ. ചക്കറ വളച്ചിട്ടില്ലല്ലേ. ഓ ഫക്ക്. ഒന്ന് റിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലേ. ഹൗ ഡു യു കോയിൻ എങ്ങനെ ഫാം ചെയ്യും? ഇനി അതാണ് അറിയേണ്ടത് എനിക്ക്. എടേ വിഷ്ണു ഒന്ന് നോക്കുവാടാ എങ്ങനെ കോയിൻ കിട്ടുന്നേന്ന്. ഞാനിത് നോ ഫുഡ് ഞാൻ ഇവനെ ബീറ്റ് ചെയ്തു നോക്കിക്കോ. ആ ഫക്ക്. ആ ബിച്ച്. അതെങ്ങനെയാണ് ഇത് കൊണ്ടത് എടേ? അത് അത് അതെങ്ങനെയാണ് എന്നെ കൊണ്ടത്? അപ്പുറത്തോട്ട് തിരിഞ്ഞു നിൽക്കുന്നതല്ല പന്നെ പാട്ടി. ഏ അവൻ അപ്പുറത്തോട്ട് തിരിഞ്ഞു നിൽക്കുവായിരുന്നടാ എടേ. ഓ എനിക്ക് ഇഷ്ടപ്പെട്ടടേ. ഐ ലൈക്ക് ഇറ്റ്. എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു കളി. എനിക്കൊരു ബെറ്റർ 100 സോഡ് കിട്ടും. എനിക്ക് ഞാൻ നോക്കട്ടെ വേറെ ഏതെങ്കിലും വഴി നമ്മൾ മിസ്സായേക്കുന്നുണ്ടോന്ന്. വേണോ സ്കാബ് വേണോ? Where the hell? What the fuck? ഹലോ എനിക്ക് വഴിയൊന്നും കാണാൻ മേല. ഹലോ എനിക്ക് ഫുഡ് ഐറ്റംസേ കിട്ടുമായിരുന്നെങ്കിലേ. I would actually try to fight people. Like seriously. Food items undanengil enik oru pedi illa. Adu edu naariyathu? Oh fuck, that's a boss. Living.
ഇത് അവന്റെ ചേട്ടനെങ്ങാണ്ടാ പട്ടി. And the sad thing is you can't even fucking ഭയങ്കര റീച്ചഡ് അവനെ. യു ഡൈ ഫസ്റ്റ് ഡോഗ്. ഓക്കെ, എനിക്കൊരു വൺ ഹൺഡ്രഡ് വെപ്പൺ കിട്ടി, താങ്ക് ഗോഡ്. എന്റെ എന്റെ എച്ച് പി കണ്ടോ, എന്റെ ഹെൽത്ത് കണ്ടോ? ഏ ഇല്ല ഇല്ല, ഞാൻ തുമ്മിയ ചത്തുവും. ആരെങ്കിലും ആരെങ്കിലും തുമ്മിയാ ഞാൻ ചത്തുവും. ഞാൻ പോലും തുമ്മണ്ട. ആ പട്ടി മോൻ, അയ്യോ 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 അയ്യോ. എടാ എടാ, ഈ സാധനം ചാനൽ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഹെൽത്ത് കിട്ടത്തില്ലടാ. അത് ഷിറ്റ് ആണെന്നറിയോ? How sad is that? Hey, channel edal namak health kittathillada thirichu. That is heavy, yeah. Ah, avan thumma manna enikku thoni avane kandappole avan angane thirthana avane pande yan avane kandappan parneyana avane edakkedakke yan thumman varu. ഈ ആർമർ ഷാഡ് എല്ലാവരും ഞാൻ കൊണ്ടുപോയി വിൽക്കും ഞാൻ അവസാനം ഭണ്ഡാരം. ഇത് ഞാൻ തിന്നുന്നില്ല, ഞാൻ തിന്നില്ല. ഇതാണോ മരിയാന കേവ്? അല്ല, ഇത് വേറെ ഏതാണ്ട് സ്ഥലമോ? ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒറ്റ ഓട്ടോ ഓടിയാലോ? അവൻ തുമ്മുവോ? അയ്യോ അവിടെയുണ്ട് തുമ്മുന്ന ഏട്ടൻ. അയ്യോ അവൻ ചേടി വരും പട്ടി. പോടാ. എന്നിട്ട് ഓടാ പട്ടി. എത്ര രൂപ ബെറ്റ് ചെയ്യുന്ന അവൻ ഇവിടെ ചാടി ഇറങ്ങുമെന്ന്? അവൻ ചാടി ഇറങ്ങുകയില്ലയോ? അവൻ വീട്ടുകാരനെ കൂടെ വിളിച്ചതാ നാറി. അവൻ തന്നെ വന്നാ പോരെ, ഇവനെ എഴുന്നേപ്പിച്ചേ. അവൻ കുശു കിട്ടറ. പട്ടി ഇജാവടാ. പാരിയൊക്കെ ഉണ്ടടാ, പക്ഷെ ഭയങ്കര ടൈമിംഗ് വിൻഡോ ഭയങ്കര ചെറുതാടാ. എനിക്ക് അങ്ങനെ എൻ്റെ പാരി വിൻഡോ ഇറ്റ്സ് ഭയങ്കര ടൈറ്റാണ്, വെരി ഡിഫിക്കൾട്ട്. എനിക്ക് ഒരു ലെവലും കൂടെ കൂടിക്കഴിഞ്ഞാൽ നല്ലതായിരുന്നു തന്നെ. എനിക്ക് ഒരു ലെവലും കൂടെ കയറിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല, പക്ഷേ പറയാമല്ലോ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. ഞാനിപ്പോൾ എന്താ ചെയ്തേ? അയ്യോ ഞാനിപ്പോൾ എന്താ ചെയ്തേ? എനിക്കറിയത്തില്ല ഞാനെന്താ ചെയ്തതെന്ന്.
ഞാൻ ഈ ഫുഡും കൂടെ അങ്ങ് തിന്നാൻ പോണു. ഗിയേഴ്സ് ആൻഡ് വെപ്പൺസ് അല്ലേ അത്ര ഉള്ളു നല്ലതാ. വാട്ട് ഇഫ് യു റൺ ഔട്ട് ഓഫ് ബ്ലഡി ഫുഡ്? ആൻഡ് ഞാൻ കണ്ടിടത്തോളം ഇവിടുത്തെ നോർമൽ മോബ്സ് തിരിച്ച് റീസ്പോൺ ആവത്തില്ല. ഞാൻ കൊന്ന മോബുകൾ പിന്നെ റീസ്പോൺ ആവുന്നില്ല എന്ന്. അതുകൊണ്ട് there should be some way to replenish your loot. വെയിറ്റ് കുറവാ ആക്ച്വലി ഈ സാധനങ്ങൾ കേട്ടോ. പക്ഷെ അന്നാലും ഹെവിയാ. ഹെൽമെറ്റ് മാത്രം മാറ്റിയാൽ പോരെ. എനിക്ക് ഇപ്പുറത്തെ കയ്യിലും കൂടെ പിടിക്കാനായിട്ട് ഓഫ് ഹാൻഡഡ് സോഡ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എന്നെ ഡ്യുവൽ വീൽഡ് ചെയ്യായിരുന്നു. ബട്ട് ഫ്ലെയിമിങ് ഓൺ ഹാൻഡഡ് ചെയ്യാനായിട്ട് ഒരു ഐറ്റം ഉണ്ടാ വിച്ച് യു കൻ തീ കത്തിക്കാൻ പറ്റും സോഡിൽ. ദസ് എൻ ഐറ്റം ഫോർ ഇറ്റ്. ഇതിൻ്റെ അകത്തുണ്ടല്ലോ അതെ ദ ബ്ലേഡ് ഓയിൽ ഈ സാധനം. ഞാൻ അതൊന്നും ഉപയോഗിക്കാത്തതാണ്. ഞാൻ പ്രത്യേകിച്ചൊന്നും എക്സ്ട്രാ ആയിട്ടൊന്നും ഉപയോഗിക്കാണ്ട് ഐ'm just trying to do stuff. ശരിയാണ്. ബൈ ദ വേ ഹൈ. അപ്പൊ നേരത്തെ പറഞ്ഞു പാരി ഉണ്ട്, പക്ഷെ വിൻഡോ ഇസ് വെരി സ്മോൾ. ഇപ്പോഴും താഴെ എന്താന്ന് നോക്കട്ടെ. ചെസ്റ്റ്, കിക്ക് ഡൗൺ ലാഡർ. ഊ വേണ്ട, അത് ഇല്ലാണ്ട് ഐ ഗോട്ട് വെരി ക്ലോസ് ഡേ. ആ സാധനം ഇല്ലാണ്ട് ഐ ഗോട്ട് ക്ലോസ്. നീ കണ്ടെന്നല്ലേ ഇരുപത് ലൈക്ക് ഒരു സിംഗിൾ എച്ച് പി അല്ലേ നിന്നത് ബോസ്. ആ പണ്ട് ഇല്ലാണ്ട് ഞാൻ അവനെ കൊന്നേനെ. ഇഫ് ഐ കെൻ കിൽ ഇറ്റ് വിത്തൌട്ട് യൂസിങ് ഇറ്റ് വൈ വുഡ് ഐ യൂസ് ഇറ്റ്. ഓ, നമ്മൾ സ്പോൺ ആയതിൻ്റെ അപ്പറ സൈഡ്. ഓ, നമ്മൾ സ്പോൺ ആയ സ്ഥലം ഇതാണ്. ഇഫ് ഐ എം നോട്ട് റോങ് അല്ലേ? അല്ല. ഓ, ഇറ്റ് ഈസ് പ്രിറ്റി ഫാർ അവേ. യാണ സ്കാവൺ. പറ്റുന്ന ഫുഡൊക്കെ ശേഖരിക്കാൻ നോക്കട്ടെ. വെള്ളത്തിറങ്ങാനൊക്കെ പറ്റും. ഇവിടെ തന്നെയാണ് ഞാൻ സ്പോൺ ആയത്. ആണ്, ആ ഇവിടെയാണ് നമ്മൾ സ്പോണായി ഇറങ്ങിയത്. ആ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പച്ച വെള്ളത്തോട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഈ മെഡിസിനൽ സാധനമൊക്കെ ഒന്ന് പറക്കട്ടെ, നമുക്ക് ഫുഡ് ഫുഡ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. ഈ ആർട്ടമീഷ്യ ഹേർബ് ആ സാധനമാണ് ഫുഡിൻ്റെ മെയിൻ ഐറ്റം. മീൻ പിടിക്കാൻ സ്ഥലം എവിടെയാണെന്നും കൂടെ ഒന്ന് നോക്കട്ടെ. ഓക്കെ, മാപ്പ് ഫുള്ളൊന്ന് റിവീൽ ചെയ്യട്ടെ. ഈ ഐറ്റംസ് റീസ്പോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഇങ്ങനത്തെ ഐറ്റംസ് റീസ്പോൺ ചെയ്യുന്നുണ്ട്. ഗോൾഡ് ആക്ച്വലി റീസ്പോൺ ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെയും പിന്നെയും പക്ഷെ ആ റീജനിക്കണം നടക്കണമെന്നേ ഉള്ളൂ. ഐ തിങ്ക് ഐ നീഡ് ടു റീവിസിറ്റ് ദി റീജൻ അഗൈൻ ആൻഡ് അഗൈൻ ആൻഡ് അഗൈൻ. പക്ഷെ ഡെഫിനറ്റ്ലി റീസ്പോൺ ആവും.
ആൻഡ് മീൻ പിടിച്ചിട്ട് ഈ സാധനം ഒരു ഗോൾഡിന് വിൽക്കാം, ഒരു ഗോൾഡിനെ വിൽക്കാൻ പറ്റത്തുള്ളൂ, അതേ ഉള്ളൂ പ്രശ്നം. യാ താങ്ക്ഫുള്ളി ഇതേ ഈ സാധനങ്ങളൊക്കെ റീസ്പോൺ ആവുന്നുണ്ട് കേട്ടോ. ഓക്കെ അറ്റ്ലീസ്റ്റ് ഒരു നല്ല കാര്യമുണ്ട്, ആ സാധനങ്ങൾ റീസ്പോൺ ആവുന്നുണ്ട്. ഓക്കെ യാ ബ്ലേഡ് ഓയിൽ വെച്ചിട്ടേ ഫൈറ്റ് ചെയ്യണോന്ന് ഞാനിങ്ങനെ ആലോചിക്കുക. നമ്മളിപ്പോഴും എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലം ഉണ്ടോ ഇവിടെ? There are regions we still haven't looked at. ഞാൻ മാപ്പ് അങ്ങനെ എടുത്ത് നോക്കിയില്ലായിരുന്നല്ലോ. എടാ നമ്മുടെ കളി ഇവിടെ നിന്നല്ലേ തുടങ്ങിയേ, ഈ സാധനങ്ങളെല്ലാം റീസ്പോൺ ആവുമോ? എടാ ഞാൻ ആ ആർമർ ഷാർഡിന് എന്താ ചെയ്യുന്നത് എനിക്ക് മനസ്സിലായില്ല, ഞാൻ എന്താ അതിന് ചെയ്തത്? ഞാൻ നേരത്തെ പോയ ഏരിയയൊക്കെ തന്നെ മറഞ്ഞു പോകുന്നതാണോ? ആണെന്ന് തോന്നുന്നു കേട്ടോ, ഞാൻ നേരത്തെ പോയേക്കുന്ന ഏരിയകളൊക്കെ തന്നെ മറഞ്ഞു പോകുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഞാൻ ഈ സ്ഥലത്തെ കടയൊക്കെ വന്നേക്കുന്ന ഹാ Well, that's weird. അതാ പറഞ്ഞു എന്റെ മേളത്തെ ചേട്ടന്റെ ഇങ്ങോട്ടല്ലേ നമ്മൾ അടി കൊണ്ട് ചത്തത്. അപ്പൊ ഇതായിരിക്കും ഈ ഗെയിമിന്റെ ഇങ്ങനെ റീസ്പോൺ ചെയ്യുന്ന മെക്കാനിക്. ഓ യാ ഡെഫിനറ്റ്ലി അത് തന്നെ. സോ ദെർ ആർ തിങ്സ് ഇൻ ദ വേൾഡ്, ഈ ചെസ്റ്റുകളെല്ലാം പിന്നെയും പിന്നെയും ഇങ്ങനെ റീസ്പോൺ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് വട കിട്ടിയെന്ന് തോന്നി കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ വന്ന വഴികളുടെ എല്ലാം ഒന്നോടെ ഒന്ന് ഓടി നടന്നാൽ മതി. അപ്പം നമുക്ക് ഫുഡ് ഐറ്റവും സാധനങ്ങളെല്ലാം നമുക്ക് പിന്നെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ ഗുഡ് ടു നോ, ഗുഡ് ടു നോ. അങ്ങനെയാണ് സംഭവം വർക്ക് ചെയ്യുന്നത്. പഠിച്ച് അങ്ങനെയാണ് സംഭവം വർക്ക് ചെയ്യുന്നത് പഠിച്ച് ഈ ആർട്ടിമീഷ്യ ഹെർബ് ഒരു അഞ്ചാറെണ്ണം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അതാ അങ്ങനെയാണ് അപ്പോൾ ഗെയിം വർക്ക് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? ദാറ്റ്സ് ഹൗ ദ ഗെയിം മെക്കാനിക് വർക്ക്സ്. ഓക്കെ മോബ്സ് റീസ്പോൺ ആവത്തില്ല, പക്ഷെ ഐറ്റംസ് റീസ്പോൺ ആവും. ഓക്കെ അങ്ങനെ ആകുമ്പോൾ ഓക്കെയാണ്, ഇറ്റ്സ് ഫൈൻ. അങ്ങനെ ആകുമ്പോൾ ഇറ്റ്സ് ഓക്കെ. നിനക്ക് മനസ്സിലായ? എനിക്ക് മനസ്സിലായി. നിനക്ക് മനസ്സിലായ? ഇപ്പൊ ഞാൻ ചിലപ്പോ നോക്കാൻ മതി, അപ്പർ സൈഡിൽ ഞാൻ ഓൾറെഡി കവർ ചെയ്തേക്കാൻ സൈഡുകളൊക്കെ കാണാണ്ട് പോവായിരിക്കും. Again, ഇത് ഐ തിങ്ക് ഇറ്റ്സ് ജസ്റ്റ് ദി ഏർലി ഗെയിം, ഏർലി ഗെയിമിലുള്ള വൃത്തികേടുകളാണെന്ന് തോന്നുന്നടാ. നമുക്ക് ഒട്ടും ലെവലില്ല, ഒട്ടും ഗിയറില്ല എന്നുള്ളൊരു അവസ്ഥയിൽ മാത്രമാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകത്തുള്ളൂ എനിക്ക് തോന്നുന്നുണ്ട്. വൈദവേ ഡൂഡു പോയാ, ഡൂഡു ഇവിടെ ഉണ്ടോ? ഡൂഡു പോയാ, ഡൂഡു ഡൂഡു ഗോൺ. ഡൂഡുവിന് ഇതൊക്കെ സഹായിച്ചു തന്നെ ഈ കനോളജൊക്കെ. അതെ അതെ, സോ ഇതൊക്കെ താങ്കളെ സഹായിക്കൂ കേട്ടോ, ഇതൊക്കെ നോക്കി വെച്ചോ.
നമുക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും സാധനം ഇല്ല അല്ലെങ്കിൽ തീർന്നു പോയി എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുവാണേത്തേക്കും തുടങ്ങിയ സ്ഥലത്തോട് തിരിച്ചു നടന്നാൽ മതി. റൺ ഓൾ ദ വേ ബാക്ക്. ഐറ്റമൊക്കെ കിട്ടും. ഇത് ഇത് സെയിം തന്നെയാണല്ലോ, ഈ ചട്ടി ഈ ചട്ടിയും രണ്ടും ചട്ടി സെയിം ആ. നമുക്ക് ഫാസ്റ്റിലാണ് വെക്കേണ്ടത്, പക്ഷെ ഇത് നോർമലിലാണ് വരുന്നത്. വെയിറ്റ് കുറവുള്ള സാധനങ്ങൾ വെക്കുക, എപ്പോഴും വെയിറ്റ് കുറവുള്ള ഐറ്റംസ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഞാൻ ഈ പാൻ്റ് ഇടാണ്ട് പോകണം, പക്ഷെ എനിക്ക് ഒട്ടും ആർമർ ഇല്ല. ദാറ്റ് വർക്ക്സ് ആക്ച്വലി. ഇത് വർക്കാവില്ലല്ലോ, ഇല്ല ഇത് വർക്കാവും, അത് വർക്കാവും. ഈ ഡ്യുവൽ ഡാഗറിന് ഡാമേജ് എന്തോരം ഉണ്ടെന്ന് ബോസിൻ്റെ അടുത്ത് പോയിട്ട് നോക്കാം. ഞാനിപ്പോൾ എക്സസ് കിട്ടിയാൽ ജന്തു സാധനങ്ങളെല്ലാം ഒന്നുകൊണ്ട് വിൽക്കട്ടെ. എന്നിട്ട് കുറച്ചും കൂടെ ഫുഡ് ഐറ്റം മേടിക്കാൻ പറ്റുവാണെങ്കിൽ ഫുഡ് ഐറ്റം കൂടെ മേടിച്ചിട്ട് ഞാൻ ആ ബോസിനെ പോയി കൊല്ലട്ടെ. ആ പട്ടീനെ കൊല്ലാണ്ട് ഞാൻ നിർത്തുന്നില്ല എന്താണെങ്കിലും. അവനെ ഇരുന്നോട്. ഊ വെയിറ്റ്, അവിടെ അടിയിലാണ്ടോ മറ്റേ കേവ്? ഡേ ഇതാണ് ആ കേവ്. ദേ ഇതാണ് മാപ്പിൻ്റെ അകത്ത് കണ്ട കേവ്. അശ്വിജ ഹലോ. ഇതാണ് മാപ്പിൻ്റെ അകത്ത് കണ്ട കേവ്. സി ദിസ് ഇസ് ദ കേവ്. ഓ പേടിച്ചല്ല. Another traveler blind to the bounty under their feet. I am Marcos, artist of alchemy, potion maker. Some swill that'll turn your eyes yellow at your piss. Then again, care to prove yourself? Inside this cave there is a rare and potent flower. Iona's bloom. Find the bloom, and if you are Selim, then I can make you the horse promise that you'll see God. Horse promise. Wow. ഓ മഴയില്ലാത്തപ്പോഴത്തേക്കും ഫ്രെയിം ഡ്രോപ്പ് ഇല്ല കേട്ടോ. മഴയാണ് ഫ്രെയിം ഡ്രോപ്പ്. ഏ മഴയില്ലാത്ത എഫ് എസ് ഡ്രോപ്പ് ഇല്ല. ഹോർസ് പ്രോമിസ്. അത് ശരിയാണ് കേട്ടോ. എനി റിയലി തിങ്ക് അബൌട്ട് ഇറ്റ്, ദാറ്റ് ഇസ് വാട്ട് ഷീ ക്യാൻ പ്രോമിസ്. വാട്ട് ദ ഫക്ക്. ഏ എടാ പട്ടി, എന്നെ അടിച്ച് ആഴട്ടോ അവൻ. പന്ന ഡൂഡു കളിക്ക ഡൂഡു ഡൂഡു എന്തിങ്ങനെ പിള്ളേരെ പോലെ. ഡൂഡു ഇതൊക്കെ കളിച്ചതല്ലേ രസം ഉണ്ടാകത്തുള്ളൂ ജീവിതത്തിൽ. അവിടെയൊക്കെ ചെസ്റ്റ് ഉണ്ട്, പക്ഷെ എനിക്ക് അങ്ങോട്ടേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമല്ല. ഓ ബ്രദർ, ഇവർക്കൊക്കെ ഭയങ്കര ഭയങ്കര ഡാമേജ് അടേ. ഞാൻ ഈ ഡ്യുവൽ വീൽഡിങ് വെച്ചിട്ട് ഇവന്മാരായിട്ട് അടി ഉണ്ടാക്കാൻ പോയാൽ എനിക്ക് അടി കിട്ടുമെന്നല്ലാണ്ട് വേറെ ഗുണമൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇനി ഇതിൻ്റെ ഡാമേജ് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കിട്ടുന്നൊരു അവൻ്റെ ഷീൽഡാണ്. What the fuck? ഭയങ്കര ഡാമേജ് അല്ല അവന്. എടാ പട്ടി, ഞാൻ മേളിൽ കയറട്ടാ. ജി ജി അവൻ അവിടെ കുത്തിയിരിക്കുന്നു അവൻ്റെ അമ്മൂമ്മ.
നോർമൽ എനിമീസ് തന്നെ ഭയങ്കര സ്നേഹമൊക്കെ തരുന്നതാ. എന്റെ പാരി ഉണ്ട്, പക്ഷെ പാരി ടൈം പാരി വിൻഡോ ഉണ്ടല്ലോ, ഭയങ്കര ഭയങ്കര സീനാണ്. പട്ടി നീ താഴെ വെക്ക്, ഇനി കുറച്ചു നേരം. പാരി വിൻഡോ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ലടാ. പാരി വിൻഡോ ഭയങ്കര സീനാടേ. അവനെങ്ങും കൊന്ന് ചിലപ്പോ ലെവലപ്പ് ആവും കേട്ടോ. ഇല്ല, ഒരാളെ കൊണം കൊല്ലണം. ഡ്യുവൽ ഡാഗേഴ്സ് കൊള്ളത്തില്ല കേട്ടോ, ഡ്യുവൽ ഡാഗേഴ്സ് കൊള്ളത്തില്ല. ഡൂഡു ഉപയോഗിക്കണ്ട. സെയിം ആർമറിന് തന്നെ ഇൻക്രീസ് സ്റ്റാറ്റ്സ് ഉള്ളത് കിട്ടും, സോ അത് നോക്കി ഉപയോഗിക്കുക. ഇനി പക്ഷെ വെയിറ്റ് കൂടുതല. അറ്റ് ദിസ് പോയിന്റ് ടൈം നോർമൽ വെയിറ്റിലിരിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. വെയിറ്റ് കുറവില്ലേ, പോകാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കിയത്, പക്ഷെ പറ്റില്ല. ഡൂഡു ഐ ബിലീവ് ഇൻ യു. ഇതെന്നെ മേളിലൊരു വിശ്വാസൻ്റെ കായ് ആണ് എനിക്ക്. കോപ്പർ ഓർ ഓ ശവം അപ്പുറത്ത് നിൽക്കുന്നവൻ കണ്ടുപിടിച്ചേ, അവൻ അപ്പുറത്ത് നിൽക്കുന്നവൻ കണ്ടുപിടിച്ചെന്നെ. നിനക്ക് ധൈര്യം ഉണ്ട്, ഇങ്ങോട്ട് വേടാ, താഴത്തോട്ട് വേടാ. പറ്റിച്ചേ, അയ്യോ എന്റെ കുണ്ടിക്കെട്ട് പറ്റുന്നോണം വാഴ. പറ്റിച്ചേ പിന്നെയും പറ്റിച്ചേ, ആ പറ്റിച്ചേ പറ്റിച്ചേ പിന്നെയും പറ്റിച്ചേ. വൈടാ, അയ്യോ ഇപ്പുറത്തുണ്ട് ഒരു പിശാശ്. പട്ടികള് സമ്മതിക്കുന്നില്ല. Fucking hell, ayyo! Dudu, simple game, Dudu. You can, Dudu. Yeah, definitely, enikku vattavunnundu. ഫുഡൊക്കെ തീർന്നടാ, പേടിക്കണ്ട. ഫുഡൊക്കെ തീർന്നു, പേടിക്കുക വേണ്ട. പക്ഷെ നമുക്ക് ലെവലപ്പായി. വിച്ച് ഫയറാ? Thank you.
അയ്യോ വിച്ച് ഫയർ എന്ത് ഗെയിമാ? ഡാർക്ക് സോൾസ് ഞാൻ കളിച്ചിട്ടില്ലടാ, ഞാൻ കളിക്കണം, പക്ഷെ കളിച്ചിട്ടില്ല. ഐ ഫീൽ ലൈക്ക് ദി AI ഈസ് എ ബിറ്റ് ബെറ്റർ ആൻഡ് ഹെൽത്ത് ഓട്ടോ റീജനറേഷനും ഇല്ലടാ, അതാണ് വേറൊരു ക്യാൻസർ. ഇവൻ്റ് ഏതോ അയോണ ബ്ലൂമോ എന്താണ് പണ്ടാലം കണ്ടുപിടിക്കാൻ പറഞ്ഞോണ്ടല്ലോ എന്നെ വിട്ടേക്ക്. ഓ ഫാക്കിങ് ഹെൽ, എപ്പോഴും രണ്ട് പേര് വെച്ച് വരുന്ന എന്നാതിനാടെ. രണ്ട് പേര് വെച്ച് വരുന്ന തന്നെ ഓരോരുത്തർ ഓരോരുത്തരുടെ വാ. വെൻ യു ഡൈ ഇൻ ദിസ് ഗെയിം, ഇതിപ്പോ ബിഗിനർ ഏരിയ ആണ്. ബിഗിനർ ഏരിയ ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും പ്രശ്നം പണ്ടാണങ്ങ. അല്ലെങ്കിൽ വെൻ യു ഡൈ യു ലൂസ് നമ്മുടെ എക്യുപ്മെന്റ് റിപ്പയർ ചെയ്യേണ്ടി വരും. പിന്നെ പിന്നെന്താ നമ്മുടെ ഇതിനകത്ത് ഇങ്ങനെ XP പോവെന്ന് എനിക്കറിയാം. XP പോവില്ല എന്ന് തോന്നുന്നു, XP സെയിം തന്നെ ആയിരിക്കും. XP പോകത്തില്ല. ഓ അതാണോ യോണാസ് ബ്ലൂം? ഒച്ച കേട്ടോ. ഏതോ എന്തോ സൈക്കോ ഐറ്റം ആണ് ഇത്. നമ്മൾ കാണാത്ത വെടിയൊക്കെ നമ്മൾ കാണും. ദേ കണ്ട കാണാത്ത വെടിയൊക്കെ നമ്മൾ കാണും. അയോണാസ് ബ്ലൂം അടിച്ചു കഴിഞ്ഞ ഇവിടെ നിന്ന് അങ്ങോട്ട് താഴത്തോട്ടുണ്ടോ പാത്വേ ചേട്ടാ? അങ്ങോട്ടേക്ക് പാത്തുണ്ടോ? ഇല്ലല്ലേ. ഓ സാഡായി, ഞാൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാൻ പടിയുണ്ടെന്ന് ഓർത്തടാ. നമുക്ക് ഇവിടം താഴത്തോട്ട്, ഇവിടം താഴത്തോട്ട്, ഇവിടെ നീണി ഇറങ്ങി ഇവിടം താഴത്തോട്ട്, ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു വഴി ഉണ്ടാവേണ്ടതാണല്ലോ. അതേ ഇരിക്കുന്നു. ഇതേരിക്കണം. അമ്പട അമ്പട തക്കാളി. ഡൂഡു ഹൈ ആവുമ്പോ ഇങ്ങനെയാണ് ഡൂഡു. ഇവിടെ നിന്ന് പോകാൻ പറ്റത്തില്ലല്ലേ. വീട്ടിൽ ഇവിടുന്ന് വഴി ഇല്ലേ? ഓ ഇല്ല, വന്ന വഴി തിരിച്ചു പോകണം. ഈ ഗെയിമാണ് ഞാൻ ഇനിഷ്യലി ട്വിച്ചിൽ കളിച്ചാലോ ആലോചിച്ചു, പിന്നെ അകത്തു നാ ഗെയിമിന് ഡ്രോപ്പൊക്കെ ഉണ്ട്. പക്ഷെ അകത്ത് ട്വിച്ചിൽ കളി
ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഈ ചാനലിൽ ഇടാൻ പറ്റത്തില്ലല്ലോ. അതാണ് ഈ ചാനലിൽ 6000 എനിക്ക് സ്ട്രീം ചെയ്യേണ്ട, എനിക്ക് താല്പര്യമില്ല. ഫക്കടെ എവിടെ നിന്ന് എങ്ങോടാ വഴി? ഞാനെവിടെ? ഹലോ, ഞാനെവിടെ? ഇതാണ് ഞാൻ. അല്ലോ, ഞാനേതാ? എടാ വെയിറ്റ്, ഒറ്റ മിനിറ്റ്, ഞാനിവിടെ. എടാ, എൻ്റെ ക്യാരക്ടർ എവിടെയാ? എനിക്ക് തിരിച്ചു പോകാനുള്ള വഴി ഏതാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്ക് മണ്ടയിലോട്ടല്ലേ? ഇവിടെ ഒരു ഏണി ഉണ്ടാന്നല്ലോ ലെഫ്റ്റ് സൈഡിൽ. അത് കണ്ടോ, വൃത്തികേട്. ഇനി ആ വഴി പോകാൻ പറ്റത്തില്ല. ഞാൻ ആക്ച്വൽ വഴി കണ്ടുപിടിച്ച്, പക്ഷെ ആ വഴി പോകാൻ പറ്റത്തില്ല എൻ്റെ അടുത്ത് പറഞ്ഞ്. കണ്ട, ഏ, അത് ബ്ലോക്ക് ആയിക്കുന്നാണ്ട ഈ ജാതി പട്ടികളി പട്ടി ഗെയിം. ഒറിജിനൽ വഴിക്കടെ നീ പോണ്ടറാണ്. ഞാനിപ്പോൾ വേറെ വഴി കണ്ടുപിടിക്കണം ഈ കഞ്ചാവ് അടിച്ച ഈ ഒരു സ്ഥിതിയിൽ നിന്ന്. ഞാൻ വേറെ ഒരു വഴി കണ്ടുപിടിക്കണം. ഓക്കെ ഓക്കെ, ഇതിൻ്റെ മേളിൽ ഞാനൊരു വഴി കണ്ടായിരുന്നു, പക്ഷെ എൻ്റെ മേളിൽ കയറുന്ന എങ്ങനെയാ? കണ്ടോ, ഇതിൻ്റെ മേളിലൊരു വഴിയുണ്ട്. കണ്ടാ, ഞാൻ ഇതിൻ്റെ തിരിച്ച് മേളിലേക്ക് തന്നെ പോകണോ? ഇതെന്ത് കഞ്ചാവ് ചെടിയാടേ? എന്തോ വലിയ ഏതോ മഷ്റൂമാണോ ഞാൻ തിന്നത്? ആട്ടിച്ച് കിണ്ടിയായി ഞാൻ. ഓക്കെ ഓക്കെ, വഴി കണ്ടുപിടിച്ചു. ഓ ഫക്ക്, അവിടെയെങ്കിലും ഒരു സമാധാനം തരുമോ? ഈ എങ്ങനെ, ഈ എവിടെന്ന്? ഓ തുപ്പി പട്ടിച്ചി. പന്നകളെ, വഴി എവിടാ, വഴി എവിടാ? പുറത്തേക്കുള്ള വഴി കാണിച്ചു കേടാ പട്ടി. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഈ കളി. ഞാനിപ്പോൾ അതെന്താ തിന്നേ എനിക്കറിയത്തില്ല. ഗിയർ സ്പേസ് ഇല്ല.
സെല് ചെയ്യാനായിട്ട് ഡിസ്കാർഡ്. ഇതിന് ഇപ്പം ഞാൻ വെച്ചതിനേക്കാളും ഡാമേജ് ഉണ്ട്. ഓക്കെ, എന്നിൻ്റെ മേളിൽ കയറ്റി എന്തിന്? ഇവിടെ കൂടെ വഴിയുണ്ട്. ആ അതാണ് എല്ലാവർക്കും ഗെയിം ബോട്ടാടാ, എൻ പി സികൾക്ക്, എല്ലാ എൻ പി സി ഗെയിം ബോട്ട്. ഫക്കിങ് അണ്ടി, തേരെ സാരെ ഉണ്ട ജോട് കേ കുണ്ട ജോട് കേ. ഓമേ തോ ചെല്ലയാല ചെല്ലയാനേ ചെല്ലയ്യ. ഇഷ്ക് മേ ദിൽ ബനാ ഹേ, ഇഷ്ക് മേ ദിൽ ഫനാ ഹേ. ഓ വാക്ക് ചെയ്യുന്ന വഴിയിൽ അവൻ കൊണ്ടുവന്നിടുന്നില്ല കറക്റ്റായിട്ട്. പട്ടി അവൻ്റെയൊക്കെ വീട്ടുകാർ മറ്റേ മറ്റേ ഷാർപ്പ് ഷൂട്ടിങ് ഗോൾഡ് മെഡലിസ്റ്റുകളാണ് അവൻ്റെ അച്ഛനും അമ്മയൊക്കെ. ഭയങ്കര ഉന്നമാണ് അവന്. അവൻ ഡാഡി അവനെ കൊച്ചിലേ തന്നെ വിടുവിക്കാൻ നന്നായിട്ട് പഠിപ്പിച്ചു. എടേ ഫക്കിങ് ഹെൽ, ഹൗ ഡിഡ് ഇറ്റ്? അടുത്ത നൈൻ്റെ പോയിന്റ്. അമ്മീ എടി പട്ടിക്കണ്ണന്മാർ, ഇവന്മാർ എന്തോ നണ്ടിയുടെ. എനിക്ക് ഹെൽ, എൻ്റെ എൻ്റെ ഇതൊക്കെ തീർന്നു കിട്ടോടാ. കുമ്പിക്കോ തന്നെ നടി ഉണ്ടായിക്കോ പട്ടി. ഇനി ഏതെങ്കിലും പട്ടി എൻ്റെ മേത്തേക്ക് എന്തെങ്കിലും എറിഞ്ഞാൽ എൻ്റെ വായിലിരിക്കുന്ന കേൾക്കാൻ പോകുന്നു. ഓ എൻ്റെ പിക്കാക്സ് പൊട്ടിപ്പോയി. ഓരോ തവണ ചാവുമ്പോഴേ എൻ്റെ ഡ്യൂറബിലിറ്റി കുറയൂടാ. എൻ്റെ പിക്കാക്സ് പൊട്ടിപ്പോയി പാട്ടി. ഫക്ക്, എൻ്റെ ഡ്യൂറബിലിറ്റി ഉണ്ടോ ഈ എക്യുപ്മെൻറ്റിൻ്റെ 125? പൊട്ടിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോയി, ഫിനിഷ്ഡ് കഥം. ഓരോ തവണ ചാവുമ്പോഴും ഡാഡി ഡാഡി ഡാഡി. ഓക്കെ, എടാ ഞാൻ ഹൈ ആയിട്ട് വന്നെല്ലാം തീർന്നുപോയി. ഇനി ഞാൻ പോഷൻ സെല്ലർ വാഴക്ക് ഞാൻ എന്തു കൊടുക്കും? എടാ ഹൈ ആയിട്ട് വന്നൊക്കെ തീർന്നുപോയി. ആൻഡ് ഹുഗ്ഡ് ഫുഡൊക്കെ പിന്നെയും തീർന്നുപോയി. This bloom shows sedum, that which is otherwise left unspoken, and poisons anyone else who touches it. Perhaps you are worthy. Here, a token. You say you came by way of Sacker. Yes, a decision. I
അതല്ലാണ്ട് 200 XP കിട്ടാനുള്ള ഒരു പോർഷനും കൂടെ കിട്ടി. 200 XP കിട്ടിയിട്ട് കാര്യമില്ലല്ലോ എനിക്ക്. I come from a long line of potion masters. നിക്ക എനിക്കിപ്പോൾ 6 ആട്രിബ്യൂട്ട് പോയിന്റ് ഉണ്ട്. ഞാനിപ്പോൾ ഇത് എന്ത് സ്ഥാനത്തിലേക്ക് ഇട്ട് കൊടുക്കും എന്നാണ് ആലോചിക്കുന്നത്. സ്റ്റാമിന റീജൻ എങ്ങനെയാണ് കൂട്ടുന്നേ? ടെക്സ് ഫോക്കസ് ഹെൽത്ത്. ഏ ഇതപ്പോൾ എല്ലാം ആയല്ലോ ടെക്സ് ഫോക്കസ് ഹെൽത്ത്. ഡെക്സ് കൂട്ടിക്കഴിഞ്ഞ് ഇവിടെ എന്താ കൂടുന്നത്? ഇവിടെ സൈഡിലൊന്നും കൂടുന്നില്ല എൻ്റെ ഡെക്സ്റ്ററിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ. ഐ തിങ്ക് ഐ കെൻ ജസ്റ്റ് എക്വിപ്പ് മോർ ഷിറ്റ്. അങ്ങനെ നോക്കിയാലോ. ഏ പക്ഷെ എൻ്റെ റേഞ്ച് വെപ്പൺ അങ്ങനെ ഇല്ല. ഏ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന ഏരിയ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ പോകും തോന്നുന്നു. ഇത് കണ്ടോ, ഇതെന്താ സാധനമാണ്? ഹെൽമെറ്റ് സീരിയസ് ആ അത് തന്നെയാണെന്നുള്ള മറ്റേ അല്ലേ. അതെ കണ്ടോ, നമ്മൾ എക്സ്പ്ലോർ ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞല്ലേ തിരിച്ച് മാപ്പ് റീസെറ്റ് ആയേക്കുന്ന സ്ഥലമാണ് ആ കാണിക്കുന്നത്, മനസ്സിലായോ? എന്നാൽ ഈ ഡാർക്ക് ആയിട്ടുള്ള ഏരിയയിൽ നമ്മൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ എവറിത്തിങ് ദാറ്റ് വാസ് ദെയർ ഇൻ ദി ഏരിയ ഇറ്റ്സെൽഫ് റീസ്പോൺ ആവും. ഏ അങ്ങനെയാണ് ആ മെക്കാനിക് വർക്ക് ചെയ്യുന്നത്, മനസ്സിലായോ? അതുകൊണ്ടാണ് മാപ്പ് ഇരുണ്ട് പോകുന്നത്. ഏ പുരിഞ്ഞതാ? ഏ സോ തിരിച്ച് നമ്മൾ ആ ഡാർക്ക് ആയിട്ടുള്ള ഏരിയ ഒന്നുകൂടെ എക്സ്പ്ലോർ ചെയ്യുമ്പോഴത്തേക്കും അവിടെയുള്ള ഐറ്റങ്ങൾ പിന്നെ റീസ്പോൺ ആവും. മഴ വന്നു, FPS പോയി, എങ്ങനെ ഇരിക്കുകയാണ്? സ്ട്രെങ്ത് വെപ്പൺ ആയതുകൊണ്ട് ഡെക്സ്റ്ററിറ്റി യൂസ്ലെസ് ആണ്. യെസ്, അതുകൊണ്ടാണ് നമ്മൾ ഡെക്സ്റ്ററിറ്റി എടുക്കാത്തത്. എന്നെ കുക്ക് ചെയ്യാനായിട്ടൊന്നും ഇല്ലല്ലോ എൻ്റെ കയ്യിൽ. ഉണ്ടോ? ആ പാത്ത് ഫെക്സാൽ ഞാൻ കളിച്ചത്, പാത്ത് ഫെക്സാൽ നല്ലതായിരുന്നു. ആക്ച്വലി ഫൗണ്ട് ഇറ്റ് ടു ബി ഫൺ, ഇറ്റ് വാസ് ഫൈൻ. ഇനി ഈ ബ്രോയ്ക്ക് ആക്ച്വലി റിപ്പയർ കോസ്റ്റ് വാട്ട് ദ ഫക്ക് ഞാൻ അറിയാണ്ട്. ഓക്കെ താങ്ക് യു. റിപ്പയർ എക്വിപ്ഡ്, എല്ലാം എക്വിപ്പ് ചെയ്തേക്കുന്ന എല്ലാം റിപ്പയർ ആയില്ലേ? ഇനി ഈ സാധനങ്ങളും കൂടെ അങ്ങ് റിപ്പയർ ചെയ്താലോ. ഗ്രൂൺ ടാക്സ് 19% ബോണസ് ഡാമേജ്, അതാണോ നല്ലത്? അത് നല്ല ട്രേഡ് ഓഫ് ആണോ ഞാൻ ആലോചിക്കുന്നതാണ്.
അതിനൊന്നും വലിയ വിലയുള്ള സാധനങ്ങളല്ല. അതാ കണ്ട, വെൻ അപ്ലൈ ടു യുവർ വെപ്പൺ അറ്റാക്സ് ഡീൽ അഡീഷണൽ ഫിസിക്കൽ ഡാമേജ്. ഇത് എന്തിനുള്ളതാണെന്ന് എനിക്ക് അറിയത്തില്ല. ഈ ഫോളൻ എംബർ എന്തോ ക്രാഫ്റ്റിംഗ് ബുൾഷിറ്റാന്ന് തോന്നുന്നു. ഇത് രണ്ട് സെയിം തന്നെയെന്നല്ലേ. ഇത് വിറ്റിട്ട് ഇതും വിറ്റിട്ട് 100 ഫക്ക്. ബോസ് ഫൈറ്റ്സിന് പക്ഷെ കൊള്ളൂല. 100 വുഡൻ സ്വോർഡ് വിൽക്കാം. ഇലവൻ അല്ലേ, അത് ഗ്രേറ്റ് സ്വോർഡാണ്. 7 ആൻഡ് ഓക്കെ 3 4. സെല്ല് thirty-four, thirty-six, thirty-nine. ഗ്ലൗസ് ഇപ്പം ഞാൻ ഓർമ്മ ഇട്ടിട്ടുണ്ട്. പാൻറ് 1 41 20. മെഷ് പാൻറ്റും ലെതർ പാൻറ്റും 41 15. വെയിറ്റും 15, പക്ഷെ വേണ്ട. അത്ര സാധനം വിറ്റിട്ടും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാടാ, അത്രയും സാധനം വിറ്റിട്ടും എനിക്ക് രണ്ട് സൂപ്പ് മേടിക്കാനുള്ള പൈസ ഇല്ലേ. അന്നേരം സിൽവർ കോയിൻ, ഓ ആക്ച്വലി എൻ്റെ കയ്യിൽ ഉണ്ട് കേട്ടോ പൈസ, സിൽവർ കോയിൻ ഉണ്ട്. ഐ'm തിങ്കിങ് ഞാൻ ഇതൊരു 4 മേടിക്കുക. ഇത് മറ്റേനേക്കാളും വിലയുണ്ട് പണ്ടാരം. എൻ്റെ ഗോൾഡ് റിസർവയറൊക്കെ ഞാൻ തീർത്ത്. വെയിറ്റ്, ഞാൻ അതിനും മറ്റേ റെസിപ്പി പഠിക്കട്ടെ. കുക്ക് ചെയ്യുമ്പോഴേക്ക് എക്സ്പി കിട്ടുമായിരുന്നു നല്ലതായിരുന്നു, പക്ഷെ കിട്ടത്തില്ല സൈഡിൽ. എനിക്ക് സ്റ്റാൻഡ് ബൈ ടെൻ റഫ് കട്ട് മീറ്റ്. അത് കൊള്ളാമല്ലോ, പക്ഷെ ഭയങ്കര ഇറ്റ് കോസ്റ്റ് സോ മച്ച്. ഇറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ്. ടൂം റൈഡർ നല്ലതാണ്, ഹീലിംഗ് ഒരു ചടങ്ങാടാ. ഓക്കെ, സോ ഇപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ 3 സെറ്റ് ഹീലിംഗ് സാധനങ്ങളുണ്ട്. ഏറ്റവും എഫക്റ്റീവ് ഈ സാധനം തന്നെ. ഞാൻ ഇനിയുള്ള ഈ ഒരു ഫൈറ്റ് ഞാൻ ഈ ഗ്രേറ്റ് സോർഡ് വെച്ചിട്ട് അധികം എക്സ്പെൻഡ് ചെയ്യാണ്ട്
ഞാനൊന്ന് ഇത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഓർ വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, ഞാൻ മറ്റേ മേളിലൊരു ബ്രോ ഇല്ലായിരുന്നോ? ആ ബ്രോയിനെ കൊന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ആവശ്യത്തിന് എക്സ്പി കിട്ടും. ആ ഒരു 200 കൂടെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒരു ലെവലും കൂടെ ചിലപ്പോൾ കയറാൻ പറ്റുമായിരിക്കും. ആ ബ്രോയിനെ കൊന്നു കഴിയുമ്പോൾ എനിക്കൊരു 60 അല്ല 80 XP കിട്ടുവാണെങ്കിൽ ആ ബ്രോയിനെ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് 80 XP കിട്ടുവാണെങ്കിൽ എനിക്ക് ഒരു ലെവലും കൂടെ കൂടാം മറ്റേ ഫൈറ്റിന് പോകുന്നതിന് മുമ്പ്. ഇവൻ്റെ ട്രിപ്പിൾ ഹിറ്റ് ആഞ്ഞു ചവിട്ടും, പിന്നെന്താ ഉള്ളേ? 1, 2, 3 ആഞ്ഞു ചവിട്ടില് അവനെ പിടിച്ച് ഇല്ല, പിടിച്ചില്ല. അത്ര XP തന്നില്ല. രണ്ടുപേരെ കൂടെ കൊല്ലേണ്ടി വരും, പക്ഷെ ഇവിടെ അതിനുള്ള ആൾക്കാരില്ല. അതിലെ വെൽക്കം ബാക്ക്. ഹീലിംഗ് ഒരു ചടങ്ങാണ്. ഞാൻ ആക്ച്വലി ഹീൽ ചെയ്യുന്നില്ല, ഞാൻ ഇത്ര XP കൊണ്ട് പോയിട്ട് തന്നെ മറ്റവനായിട്ട് അടി ഉണ്ടാക്കാൻ പോവാണ്. ഇവൻ താഴെ ചാടി വെള്ളം. ഓ, അത് പക്ഷെ ഫോൾ ഡാമേജ് അടിക്കും നന്നായിട്ട്. വേണ്ട. ഓ ഫക്ക്. ഓക്കെ, ഫോൾ ഡാമേജ് അടിക്കും എന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ തന്നെ അടിച്ച് കിട്ടിയാണ്ടാക്കില്. എവിടെയെങ്കിലും രണ്ട് ജന്തുക്കളെയും കൂടെ ഞാൻ കൊല്ലാൻ മറന്നു വയ്ക്കുന്ന ഏതെങ്കിലും രണ്ട് ജന്തുക്കളെ കാണുമായിരുന്നെങ്കിൽ. പേര് ആക്ച്വലി ഇവിടെ ഉള്ളവന്മാരെ ഞാൻ കൊന്നിട്ടില്ലല്ലോ. ഇവിടെ നിന്ന് അടിയുണ്ടാക്കി ചത്താലും കുഴപ്പമില്ല. വെയിറ്റ്, ഇവർ രണ്ട് ബ്രോസ് അല്ലേ ഇവിടെ? മറ്റേ തുമ്മാൻ വന്ന ചേട്ടൻ. മേളിലൊരു ബ്രോയിങ്ങുണ്ട്, പക്ഷെ ആ ബ്രോയിനെ ഓക്കെ ആ ഒരു ചേട്ടനെ കൊന്നു കഴിഞ്ഞാൽ നമുക്കൊരു 20 XP കൂടെ കിട്ടത്തില്ലേ? 25 കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ 200 വയലും കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലെവലും കൂടെ കൂടും. ഞാൻ റിപ്പയർ ചെയ്യട്ടെ ചേട്ടാ. റിപ്പയർ ചെയ്താ റിപ്പയർ ചെയ്യല്ല റിപ്പയർ ചെയ്താങ്കിൽ അല്ലല്ല, അത് നമ്മൾ ചാവാൻ വേണ്ടി തന്നെ കളിച്ചാട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇറ്റ്സ് ഫൈൻ. If you are going to die and you die, it's fine. Because you know you went to die. Nan healing aayittu onnu ubayichirillo.
ആ ഫക്ക്. എട്ട് എക്സ്പിയാ. അയ്യേ, നീ എനിക്കൊരു മോബാന്ന് പറഞ്ഞിരിക്കാൻ നാണമില്ലേ നിനക്കൊക്കെ? ഇവിടെ താഴെ ഉള്ളതിനൊക്കെ ഞാൻ കൊന്നതാ. ഐ കിൽ ദം. ഇനി നമുക്കിവിടെ കൊല്ലാണ്ട് ജന്തുക്കളാകെ മറ്റേ നമ്മുടെ ഹൈ ആയിട്ടിരിക്കുന്ന ഗെയിമില്ലാത്ത മാത്രമേ ഉള്ളൂ. അങ്ങോട്ടേക്ക് ഇനി എനിക്ക് കെട്ടിയെടുക്കാൻ വയ്യ. ഐ ഡോണ്ട് വോണ്ട് ടു ഗോ ദർ എനി മോർ. സോ ഫക്ക് ദാറ്റ്. ഓക്കെ, ദ ഫൈനൽ സെറ്റ് ഓഫ് ബൈസ് 27 കാണും. ഞാൻ ഒരെണ്ണം കൂടെ മേടിച്ച ഒരെണ്ണം കൂടെ മേടിച്ചിട്ട് ഓ മറ്റേ ഞാൻ ബാക്കി വെക്കാം. വെയിറ്റ്, ബാ ബാ ബാ. എക്വിപ്ഡ് നോർമലാണ് ഇത്. ബോംബ് വയ്ക്കാം, എന്നിട്ട് പോ ബാ. ഡോർമാമു, ഐ ഹാവ് കം ടു ബാർഗിൻ. Nice FPS drops. ഒരു ഫുഡ് ഉപയോഗിക്കാം. ഈ ഹെവി ഉപയോഗം ഇതാടാ ബ്രദർ, ഹെവി ഉപയോഗം പറ്റത്തില്ലടാ. ഹെവി ഉപയോഗിച്ച് നടക്കത്തില്ല. വി റൺ ഔട്ട് ഓഫ് സ്റ്റാമിന സോ ഫാസ്റ്റ്, സോ ഫക്കിംഗ് ഫാസ്റ്റ്. സ്റ്റാമിന പുഷ്കൂ പുഷ്കൂന്ന് തീർന്നു വന്നിട്ട് രണ്ട് വീസ്. പിന്നെ ഡോട്ട് ചെയ്യാനായിട്ട് സ്റ്റാമിന ഇല്ല. രണ്ട് വീസ് ആൻഡ് ഡോട്ട് ചെയ്യാനുള്ള സ്റ്റാമിന ഇല്ല. സോ ഡെഫിനറ്റ്ലി നോട്ട് ഡൂയിങ് ദാറ്റ് ഷിറ്റ്. ഭയങ്കര ഭയങ്കര വൃത്തികേടാണിത്. ഒട്ടും സ്റ്റാമിന ഇല്ല. സ്റ്റാമിന ഇസ് ക്ലോസ് ടു സീറോ. ഷീൽഡ് വെച്ചു എന്ന് വെച്ചുകൊണ്ട് വല്ല ഗുണം ഉണ്ടാവുമെന്ന് ഞാൻ ആലോചിക്കുന്നേ. ഇതാണ് ഫസ്റ്റ് ബോസ്. യെപ്പ്, ദ ഫണി തിങ് ഇസ് ഐ ഹാവ് ബീൻ ഹിയർ ഫോർ 3 hours. ഞാനിവിടെ ഒരു 1.5 മണിക്കൂറായിട്ട് ഞാൻ ഈ നാറീനെ ഒന്ന് കൊല്ലാൻ നോക്കിയായിരുന്നു. പക്ഷേ ബാക്ക്വേർഡ് സിംഗ് എപ്പോഴാ? ഡബിൾ സ്വിംഗ്. അധികം ഫുഡൊന്നും ഉപയോഗിച്ചില്ല അടുത്ത തവണ. ഐ എം ഗുഡ്, താങ്ക് യു. ഐ എം ഓസം, എനിക്കറിയായിരുന്നു. പാണ്ടാണ് കണ്ട് പിശാച് മറർ. അയ്യോ അയ്യോ ഫക്ക്, ഇതിനെന്താ വേണ്ടത്? 22 strength. ഓ യൈക്സ്. വെൽ ദാറ്റ് വർക്ക്ഡ്. യാ, ആൻഡ് അതാണ് ഫസ്റ്റ് ബോസ്. ദാറ്റ് വാസ് ദ ഫസ്റ്റ് ബോസ്. ഞാൻ കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഒന്ന് ലെവലപ്പ് ആയിട്ട് തിരിച്ചു വരേണ്ടി വന്നു. പക്ഷേ
got her in the end. Even thing I had. That worked. So good for me. Yeah. Okay, ee side onnum illa. State your business. Quickly. Don't think just because you failed the beast, you're an ally. It's all right, Winnick. I apologize for the lack of hospitality. My friend here has his guard up for good reason. Once the raiders took the old fortress, their bloodshed has drawn more and more of those things towards our city. How did you manage to slay that monstrosity? കിടിലായിരുന്നു, അതുകൊണ്ട്. My god. Your serum. The watcher's call has been answered. I told that old coot he was wasting his time. For once, I'm glad I was wrong. Serum. In the flesh and on our island. I thought you'd be taller. Your kind's welcome within our walls. I trust you'll find a home here. Seek the watcher up in the rookery. Welcome to Sacrament. FPS drop ഉണ്ടെന്നേ ഉള്ളൂ ദേ. നല്ല രീതിയിൽ FPS drop ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാണ്ട് ഒരു പ്രശ്നമില്ല. സ്റ്റട്ടർ ആവുന്നാണ്ട. ഞാനേ അപ്പുറത്തോട്ട് പോകുന്നതിന് മുമ്പേ ഒരു സംഭവം ചെയ്യാനുണ്ട്. While it's still free. റീജിയനിൽ നിന്ന് അടുത്ത റീജിയനിലേക്ക് മാറുമ്പോഴത്തേക്കും ഈ ഫ്രെയിം എവിടെ അവൻ പോയടാ. ഓ പട്ടി, അവൻ പോയി. നമ്മുടെ ഫ്രീ ഐറ്റം എക്യുപ്മെൻറ്റ് റിപ്പയർ ഉണ്ടല്ലോ, അത് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ട്യൂട്ടോറിയൽ ഏരിയയിൽ നിന്ന് വിട്ടിട്ട് പോകുന്ന വരേ പറ്റത്തുള്ളൂ. ട്യൂട്ടോറിയൽ ഏരിയ വിട്ടുപോയി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ആക്ച്വലി സ്റ്റാർട്ട് കോസ്റ്റിംഗ് മണി. ഓ അതിനെയൊക്കെ കൊന്നടേ. Sacrament's gates are always open to those. But leave the air to me. Okay. Head to the rookery. എന്താ ഇവിടെ? ഓ. First the tavern. Oh, God's reach, what now? Me inn's nothing but cinders. And my husband went venturing down to the Oh, but no. That ain't enough suffering to put on these shoulders. Now, can you rebuild me tavern? Well, in that case. ഓ അവളുടെ കെട്ടിയനെ കണ്ടുപിടിക്കാൻ, അതാണ് ഇതിനുള്ള അടുത്ത ക്വസ്റ്റ്. ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ ചേച്ചിയുടെ ടാവൺ എല്ലാം കത്തി പണ്ടാണെങ്കിൽ ചേച്ചിയുടെ കെട്ടിയനെ കാണാനില്ല, എല്ലാം പ്രശ്നങ്ങളാണ്. നിനക്ക് എന്തെങ്കിലും രീതി സഹായിക്കാൻ പറ്റുമോ? എങ്ങനെയൊക്കെ, ഞാൻ ഏത് കളി കളിച്ചാലും ബംഗാളി, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഏത് കളി കളിച്ചാലും ബംഗാളി ആയതുകൊണ്ട് തന്നെ. പക്ഷെ ആണല്ലോ, ഐ ലൈക്ക് ഡിയാബ്ലോ ലോട്ട് ബെറ്റർ. അതോ നിങ്ങൾ ഡിയാബ്ലോ ആണ് ഇതിനെക്കാട്ട് ഇഷ്ടപ്പെട്ടത്. ബട്ട് ദെൻ അഗൈൻ വെരി ഡിഫറെന്റ് ജോണ്ടർ ആണ് രണ്ട് ഗെയിമും. അതുകൊണ്ട് റുക്കറിയിലേക്കാണ് നമുക്ക് കെട്ടിയെടുക്കണം. എനിക്ക് അതിന് മുമ്പ് ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലും വാരാനുണ്ടോ നോക്കട്ടെ. ഒറ്റ മിനിറ്റ്, ഇവിടെ എന്താ? I came here on a ship from the mainland, not as a passenger. Every day clean is a blessing as far as I'm concerned. The risen won't be far behind. Frame drop, frame drop, frame drop, frame drop. View distance കുറയ്ക്കാൻ പറ്റോ പുല്ലേ? My god. Render skill 65 ലിട്ടേക്ക്, നന്നായിട്ട് ഫ്രെയിം ഡ്രോപ്പാ. ഞാൻ 100 പോലും അല്ല ഇട്ടേക്കുന്നത്. Okay.
ഓ മൈ ഗോഡ്, എഫ് എസ് ഡ്രോപ്പ് കണ്ടോ? ഓ ഫക്ക്. Yeah, definitely not doing Diablo 1 2 nice new ones kalichilla. Ah, njan 4 kalichirunnu channel lathond video ittaru. I actually have 4, endile 4 und. Njan adum ipo idu pole en live ittalo ennaanu aalochikkunne. So, I don't know. Yeah, the game optimized alla da adu kanda. Kattunnaanu. PC. മറ്റേ ബാക്ക്ഗ്രൗണ്ട് വ്യൂ ഡിസ്റ്റൻസ് വരുമ്പോഴേ കത്തുന്ന ഇത് പക്ഷെ ഏർലി ആക്സസ് ആടാ. മറ്റേ ഡേ വൺ പാച്ച് വരുമ്പോഴത്തേക്കും ഐ തിങ്ക് ഇറ്റ് മൈറ്റ് ബി ഫിക്സ്ഡ്. ഇത് ഏർലി ആക്സസ് ആണ്, ഇറ്റ്സ് നോട്ട് ഈവൻ ഒഫീഷ്യൽ റിലീസ്. ഒഫീഷ്യൽ റിലീസ് എന്താന്ന് എനിക്ക് അറിയത്തില്ല. Never wanted to see. The rookery is just up ahead. You should go to the rookery high above. High above. Po angatti edukan waiting. Yeah, njan Diablo palayathum njan kalichittilla, njan pudhiyade kalichullu. Are you feeling ill, stranger? Hey, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ എങ്ങോട്ട് എങ്ങോട്ടൊക്കെ ഈ പോകുന്ന പുല്ല്? കേരളൈൻ. ആ അതാ ചേച്ചി അല്ലേ കെട്ടിയൻ കാണാണ്ട് പോയ ചേച്ചി. ഞാൻ എങ്ങോട്ടാ ഈ പോകുന്നേ? കണ്ടു, ഇവിടെ ഒന്നും എഫ് പി എസ് ഡ്രോപ്പില്ല. ആ ബാക്ക്ഗ്രൗണ്ട് അത്രയും തുറന്ന് വരുമ്പോഴേ ആണ് എഫ് എസ് ഡ്രോപ്പ് അടിക്കുന്നത്. കണ്ട്, ഇപ്പോഴൊന്നും പ്രശ്നമില്ലത്. സ്ക്രീനിൽ അധികം സാധനം വരാത്തപ്പോഴത്തേക്കും ഒരു പ്രശ്നമില്ല. അതുമല്ലേ റുക്കറി. ഈ റുക്കറി എവിടെയാ? റുക്കറി മണ്ടയിലോട്ട്. ഓ റുക്കറി, റുക്കറി, റുക്കറി. ഇതാണ് റുക്കറി വാർ റൂം. ഓക്കെ, വ്യൂ പോസ്റ്റർ. വോണ്ടഡ് ഡെഡ് ദ റീപ്പേഴ്സ്, മർഡർ വിതൗട്ട് കോസ്, സാഡിസ്റ്റിക് കൾട്ട്. റുക്കറിന്റെ മണ്ടയിൽ എഴുതിയിട്ട് ഞാൻ അവിടെ വാർ റൂം മാത്രമേ കണ്ടുള്ളൂ. ഇന്നലെ രാത്രി ആയി ആയ ഇന്നലെ രാത്രി ഇറങ്ങിയ 18th. റുക്കറി അങ്ങോട്ടാണോ? ഓക്കെ ഓക്കെ. പിന്നെ അവിടെ എന്ത് ഞാൻ കണ്ടല്ലോ. I'll say what we're all thinking. You. Me. Is it true the Risen have taken the old fortress? And in a day one patch varumbode korchum kodam better aayirikkum. But probably not by much. Kaaranam orikkum ee issue undayirunnu ivamande never appreciate orikkum ee issue undayirunnu game ne. So ഞാൻ ഈ പി സിയിൽ കളിച്ചിട്ടില്ല, പക്ഷേ ഏ റുക്കറി താഴത്തോട്ടാ ഇങ്ങോട്ടാ. ഇതാണ് റുക്കറി. ഓ റുക്കറി. You've arrived. I knew his letters were not in vain. Actually Diablo ഈ ക്യാമറ പൊസിഷൻ ആണോ? ടോപ്പ് ഡൗൺ ക്യാമറ ആണ്. I've only ever read the ancient texts about your kind. It's not actually weird. They have come, master, from across the sea. The pestilence, it festers everything it touches.
Did you not hear? The Seren have arrived. They won't come. Never answer. ഇയാളാണ് നമ്മളെ വിളിച്ചത്. I apologize. He was, is a brilliant scholar, but... Oh, this is the guy who called us. ഇയാളാണ് നമ്മളെ സമ്മൺ ചെയ്തത്. Oh, my queen. Governor Ellsworth. Madrigal Selene. I apologize for the lack of a formal welcome. If you sent word, hi. It must have been lost. A welcome sight, though, aren't they? About time Phelan sent reinforcements. My Inquisition is here as an act of mercy, Baron Winnick. There is an unholy presence on this island. I have come on behalf of King Magnus, who sent King me. King Magnus? The boy. I... Title I talk about. Thank you. Forgive me. I thought you had heard. Your brother, the King, has passed. Oh. How long? It will be a week tomorrow. You should return to Phelan, Governor. Your nephew has extended his hand. He invites you to rejoin the family. Thank you, Madrigal. But Sacra is my home. Sacra will be in capable hands. My Inquisition have quartered ourselves in Fort Reach, and will remain for as long as it takes to heal this island. Fort Reach? Sacrament's a bit out of your way then, isn't it? Until... My outfit encountered no. a group of raiders as we came ashore on Not your yet. Coast. We sent all of them to rejoin God, to save one. I thought she might be of particular interest to you. Oh, മറ്റേ ഷിപ്പ്രക്കിൽ ഉണ്ടെന്ന് മറ്റേ ചേച്ചി. We could have left her body by the side of the road with the other animals. Oh. Consider this an offering of goodwill from the church. Where was the church when our people were sick and starving? We're done begging for scraps. We take what we need. Odessa. Don't. Leave her. I'm sure the governor can properly discipline his own daughter. At least as well as he governs his city. My apologies, Madrigal. It's... She does not stand for sacrament. Damn right I don't. Guards. Take her away. This way, Rithin. I should have never taught you that little move. You will arrange an escort for my vanguard to Kaelin. ആ ചേച്ചിയാണ് നമ്മുടെ കപ്പല് മുക്കിയത്. കുരിപ്പേ ഹൈ. You can rejoice, Governor. Your salvation is at hand. Oh, the Inquisition at our gates and ceremonial rookery. We've prepared lodgings below. A humble room, to be sure, but safe and warm. I hope you've arrived in time to save our fair island, not only in time to witness its ruin. Ay, ay, ay. ഞാൻ നമ്മുടെ ഇതും കൂടെ അങ്ങ് ഉപയോഗിച്ച ഓക്കെ ഒരു ലെവൽ അപ്പം കൂടെ ആയി ആൻഡ് ദെൻ ഐ കെൻ
Show the other place. Oh. Community chest. By the way, ഈ ഗെയിം മൾട്ടിപ്ലെയർ ആണ് കേട്ടോ, അറിയാമായിരുന്നു. ഈ ഗെയിം മൾട്ടിപ്ലെയർ ഉണ്ട്. ആ എൽഡർ സ്കോൾസ് വരുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ആൻഡ് അഗൈൻ ഞാൻ ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് എൽഡർ സ്കോൾസ് സീരീസ്, അതുകൊണ്ട് useless scrapper couldn't lift anything heavier than a pen. And how can he think that hat full of wax? I should have a word with Ellsworth. Okay, ഞാനേ ഇന്നത്തെ ഈ പരിപാടി നിർത്തുവാണ്. ഒരു മണി. അയ്യോ, ഞാൻ 12 മണിക്ക് നിർത്താൻ ഓർത്ത്, പക്ഷേ അയ്യോ എനിക്ക് ബോസിനെ കൊല്ലാണ്ട് നിർത്താൻ തോന്നിയില്ല, എനിക്ക് വട്ടായി. അതുകൊണ്ട് നമ്മള് ബോസിനെയും കൂടെ കൊല്ലാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഡെഫിനറ്റ്ലി ഇരുന്ന് കുത്തിയിരുന്ന് ഗ്രൈൻഡ് ചെയ്യാനായിട്ടുണ്ട് കളി കേട്ടോ. ലൈക്ക് ശരിക്കും ശരിക്കും വേണമെന്നുണ്ടെങ്കിൽ കുത്തിയിരുന്ന് ഗ്രൈൻഡ് ചെയ്യാനായിട്ടുള്ള കളിയുണ്ട്. ബട്ട് അറിയില്ല, ഇതുപോലെ എപ്പോഴെങ്കിലും ലൈവ് ഇട്ടാ ഇടാം. അങ്ങനെ അല്ലാണ്ട് നമ്മൾ ഈ സാധനം കളിക്കാൻ ചാൻസ് ഇല്ല. നോക്കട്ടെ. നീ വന്ന ലേറ്റ്, നീ 1 മണിക്ക് വന്നിട്ട് പോടാ അങ്ങോട്ട്. ഞാൻ 9:00 അങ്ങോട്ട് തുടങ്ങിയത്. അപ്പം ശരി എന്നാ, ഗുഡ് നൈറ്റ്. ഈ ഗെയിം നമുക്ക് ലൈവ് സ്ട്രീമിൽ മാത്രമായിരിക്കും ചെയ്യുന്നത്. എപ്പോഴെങ്കിലുമൊക്കെ ലൈവ് ഇടാം, നമുക്ക് സമയം കിട്ടുമ്പോഴത്തേക്കും. ബാക്കിയുള്ള വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് സമയം കിട്ടുമ്പോഴത്തേക്കും, സമയം കിട്ടുന്ന ദിവസങ്ങളിൽ 9 മണിക്ക് ഇവിടെ ലൈവ് ഇടുവാണെങ്കിൽ, ഇവിടെ ലൈവ് ഇടുവാണെങ്കിൽ ഈ കളി ആയിരിക്കും കളിക്കുന്നത്. ഓക്കെ, അപ്പം ശരി എന്നാൽ, ബൈ ബൈ. അടുത്ത ദിവസം നമുക്ക് BMI കളിക്കണം, ഈ ഫുട്ബോൾ കളിക്കണം. ഞാൻ ആലോചിക്കുകയാണ്, ചിലപ്പോൾ ഈ ഫുട്ബോൾ തന്നെ കളിക്കുമായിരിക്കും നാളെ, അല്ലെങ്കിൽ നാളെ. അപ്പം ശരി. എവിടെ ദേർ വി ഗോ.